السلام عليكم ورحمة الله الحمد لله الحمد لله الواحد القهار العزيز الغفار مكبر ليل النهار ما شاء الله كان إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون قال الله تعالى في قرآنه الكريم أعوذ بالله السميع العليم من الشيطان الرجيم لا يستوي القائدون من المؤمنين غير أولي اللر والمجاهدين في سبيل الله بأموالهم وأنفسهم فضل الله المجاهدين بأموالهم وأنفسهم على القائدين درجة وكلا وعد الله الحسنى وفضل الله المجاهدين على القائدين أجرا عظيما മിൻഹു ദറാത്തിൻ വാഹു റഹീമ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായി ജീവിച്ചു മരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി പണിയെടുക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ മുമ്പിൽ ഒരു മുജാഹിദിൻ്റെ ജീവിതവും അവൻ്റെ മരണവും എങ്ങനെയായിരിക്കും അള്ളാഹു സുബഹാനവു താല നിർവഹിക്കുക ഈ വിഷയത്തെ സംബന്ധിച്ച് സംബന്ധിച്ചൊരല്പസമയം ഞാൻ നിങ്ങളോടൊപ്പം ചെലവഴിക്കുക വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് നിസായിലെ തൊണ്ണൂറ്റിയഞ്ചാമത്തെ വചനമാണ് ഞാൻ നിങ്ങളെ ഓദിക്ക് കേൾപ്പിച്ചത് ആദ്യം നമുക്ക് അള്ളാഹു സുബെഹാനവു താല മുജാഹിദുകളെ സംബന്ധിച്ച് എന്താണ് പറയുന്നത് എന്ന് പരിശോധിക്കാം മിനൽ ലായസ്തവിൽ മിനീൻ റർമുജാദൂന ഫീസബി ലിഎം ഫുസിഹിംഹിം സ്വന്തം ശരീരവും സ്വന്തം സമ്പത്തും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിനിമയം ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണിയെടുക്കുന്നവരും യാതൊരു കാരണവുമില്ലാതെ ആ മാർഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആളുകളും അങ്ങനെ വിട്ടുനിന്ന് ഒരു ഇരുന്നു കൊണ്ട് അള്ളാഹുൻ്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യാൻ തയ്യാറില്ലാത്ത ആളുകളും ത്യാഗം ചെയ്യുന്ന ആളുകളും സമമാവുകയില്ല എന്നാണ് വിശുദ്ധ കുറാൻ ആദ്യം പറഞ്ഞത് എന്നിട്ട് തുടർന്ന് പറയുന്നു ഫല്ലൽ അള്ളാഹുൽ മുജാഹിദ്ദീൻ നബി അം വാലിം ഫുസീം അൽ അൽ ഖാദീൻ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹിൻ്റെ മാർഗത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന മുജാഹിദുകൾ വെറുതെ ഇരുന്ന് അള്ളാഹിൻ്റെ മാർഗത്തിലാണ് എന്ന് തോന്നുന്ന തരത്തിൽ ജീവിക്കുന്ന ആളുകൾ തമ്മിലുള്ള വ്യത്യാസത്തിൽ അള്ളാഹു പറയുന്നു മുജാഹിദുകൾക്ക് അല്ലാഹു ഫൽ അൽ അള്ളാഹു അൽ മുജാഹിദ് അങ്ങേയറ്റത്തെ ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട് അത് അൽ അൽ ഖാദീന തറയുക വെറുതെ ഇരുന്ന് മുജാഹിദ എന്ന് പറയുന്ന ആളുകളെക്കാളും ഏറ്റവും കൂടുതൽ പദവി എന്നാൽ വ കുല്ലം വാദ് അല്ലാഹുൽ ഹുസന അള്ളാഹിൻ്റെ മാർഗത്തിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് പ്രത്യേകമായ ശ്രേഷ്ഠ നൽകിയിട്ടുണ്ട് എന്നാൽ എല്ലാവർക്കും അള്ളാഹു നന്മ നൽകുന്നതാണ് എന്നെ തുടർന്നും അള്ളാഹു പറയുന്നു വഫ്ഹുൽ മുജാഹിദ് ഇരിക്കുന്നവരേക്കാൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് അജുറൻ അളീമ ഭയങ്കരമായ പ്രതിഫലം അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് ഇത് അല്ലാഹു സൂറത്ത് നിസായിലെ തൊണ്ണൂറ്റിയഞ്ചാമത്തെ ആയത്താണ് അള്ളാഹു അവതരിപ്പിച്ചത് എന്താണ് അവർക്കുള്ള പദവിയെ സംബന്ധിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു ദറാത്തി മിൻഹു അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേക പദവികൾ അവർക്കുണ്ട് ഓ മഹുഫിറത്തൻ അവരുടെ ഭാഗത്തു നിന്ന് തെറ്റുകൾ വന്നാൽ അള്ളാഹു അവർക്ക് മാപ്പ് നൽകുന്നതാണ് വ റഹ്മത്തൻ അള്ളാഹു അവരുടെ ജീവിതത്തിൽ കാരുണ്യം ചൊരിയുന്നതാണ് വാൻ അള്ളാഹു വഫുറഹീമ അള്ളാഹു പുറുക്കുന്നവനും കരുണാഭാരി നമ്മൾ ഈ അള്ളാഹുവിൻ്റെ തെഫുലിൽ ഈ ശ്രേഷ്ഠത കിട്ടുവാൻ പണിയെടുക്കുന്നവരാണ് മുജാഹിദുകളായ നമ്മൾ മുജാഹിദുകൾക്ക് അള്ളാഹു വിശുദ്ധ കുർാനിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് മുസ്ലിമീൻ മുഗ്മിനീൻ മുത്തഖീൻ മുഹ്സിനീൻ ഹിസ്ബുല്ല ഔലിയാ ഉള്ള മുഹ്ബിത്തീൻ മുജാഹിദ്ദീൻ ഇതൊക്കെ ഒരേ ഗുണനിലവാരമുള്ള ആളുകളെ കുറാൻ പരിചയപ്പെടുത്തിയതാണ് നമുക്കറിയാം അള്ളാഹു ഒരുപാട് സ്ഥലത്ത് അള്ളാഹു പറയുന്നുണ്ട് ഇന്നല്ലാഹ് യുഹീബുൽ മുത്തഖീൻ അള്ളാഹു സൂഷ്മാലുക്കൾ ഇഷ്ടപ്പെടുന്നുണ്ട് ഇന്നല്ലാഹ യുഹൈബുൽ മൂസിനീൻ മൂസീങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് ഇതൊക്കെ അള്ളാഹു ശ്രേഷ്ഠത നൽകിയ ചില അനുഗ്രഹങ്ങളാണ് അള്ളാഹു ഇഷ്ടപ്പെടുകയാണ് മുജാഹിദീകളെ അതുകൊണ്ട് തന്നെ മുജാഹിദുകളുടെ മരണത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഒരു ചെറിയ ബോധം നമുക്കുണ്ടാവുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ പരിശോധിക്കാവുന്നതാണ് ഒരു മുജാഹിദായ മനുഷ്യൻ മരിക്കുന്നത് ഷഹീദിൻ്റെ കൂലിയോടുകൂടിയാണ് അതാണ് ആദ്യം പഠിക്കേണ്ടത് ഒരു മുജാഹിദീൻ അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്നത് ഷഹീദിൻ്റെ കൂലിയാണ് ഒരു സന്ദർഭത്തിൽ നബിസലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബത്തിനോട് ചോദിച്ചു മാ തൗദ്ദൂന ഷഹീദ് അഫീഖും നിങ്ങളിലുള്ള ഷഹീദുകളെക്കുറിച്ച് അവരുടെ എണ്ണം നിങ്ങൾക്കറിയും ആരാണ് എന്താണ് ആരാണ് ഷഹീദ് സഹാബത്ത് മറുപടി പറഞ്ഞു മൻ കുത്തുലഫി സബി ഫഹു ഷഹീദ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധീര രക്തസാക്ഷിച്ച ഭരിക്കുന്ന ആളുകളാണ് ഷഹീദ് അപ്പോൾ അള്ളാഹിൻ്റെ പ്രവാചകൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇന്ന ഉമ്മത്തി ഇതൻ കലിയിൽ എൻ്റെ ഉമ്മത്തിലെ ഷുഹദാക്കന്മാർ വളരെ കുറഞ്ഞ ആളുകളെ ഉള്ളു അവർക്ക് അവർക്ക് പ്രത്യേകമായിട്ടൊരു സ്വർഗം കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് അവർ മാത്രമല്ല ഷഹീദ് പിന്നെ ആരാ നബി കരീം വസ്ലാം പറഞ്ഞു വമൻ അള്ളാഹിൻ്റെ മാർഗത്തിൽ തൗഹീദിനുവേണ്ടി പണിയെടുക്കുന്ന ആളുകളും ഫഹുവ ഷഹീദ് ഷഹീദിൻ്റെ കൂലിയുള്ളവരാണ് അപ്പം നമ്മളെടുക്കുന്ന പണിയെപ്പറ്റി ഒരു മുജാഹിദ് എന്നുള്ളതിക്ക് വളരെ വ്യക്തമായ ഒരു ബോധം നമുക്കുണ്ടാവണം ഈ മാർഗ്ഗത്തിൽ പണിയെടുക്കുന്നവർ അല്ലാഹിൻ്റെ മാർഗത്തിൽ ഷഹീദാകുന്ന ആളുകളാണ് അത് നബി കരീം സഹ്സലം പറഞ്ഞത് മാ മാത്ത ഫിറാഷ് അള്ളാഹിൻ്റെ തൗഹീദിൻ്റെ മാർഗ്ഗത്തിൽ പണിയെടുത്തിട്ട് അവസാനം അവൻ്റെ വീട്ടിലെ കട്ടിലിൽ കിടന്നവർ മരിച്ചാലും അള്ളാഹു അവന് ഷഹീദിൻ്റെ കൂലി കൊടുക്കും അപ്പം ഷഹീദ് ആയിക്കൊണ്ടിരിക്കുകയാണ് സദാസമയവും മുജാഹിദ് ഷഹീദായിക്കൊണ്ടിരിക്കുകയാണ് തനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ കുടുംബത്തിൽ നിന്ന് സുഹൃത്തുക്കളിൽ നിന്ന് ബന്ധുക്കളിൽ നിന്ന് ഈ തൗഹീദിൻ്റെ പേരിൽ അവൻ സഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തൗഹീദിൻ്റെ പേരിൽ അവൻ ആക്രമിക്കപ്പെടുകയാണ് അവനെ ദ്രോഹിക്കപ്പെടുകയാണ് അവനെ ബത്സിക്കപ്പെടുകയാണ് അവനെ പരിഹസിക്കപ്പെടുകയാണ് അവനെ പുച്ഛിക്കപ്പെടുകയാണ് അവനെ എല്ലാത്തരം മാധ്യമങ്ങളിലൂടെയും എതിർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാത്തരം സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉപയോഗിച്ച് സർക്കാർ തലത്തിലായിരുന്നാലും ഏത് തരത്തിലായിരുന്നാലും ആക്രമിച്ചു ഒരു മുജാഹിദിനെ എന്താണ് മുജാഹിദ് ആൾ ചെയ്യുന്ന തെറ്റ് മുജാഹിദായ ആളുകൾ അള്ളാഹു അല്ലാത്ത വേറൊരാളെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഏറ്റവും മഹന്യ മഹതീയമായ മഹനീയമായ സന്ദേശം സമൂഹത്തിന് മുമ്പിലെത്തിക്കുന്നവരാണ് അതല്ലാതെ ഈ രാജ്യത്ത് വിധ്വംസവ പ്രവർത്തനങ്ങളോ ഭീകരവാദ പ്രവർത്തനങ്ങളോ തീവ തീവ്രവാദ പ്രവർത്തനങ്ങളോ ചെയ്യുന്നവരുടെ പേര് മുജാഹിദ് എന്നല്ല ആ തീവ്രവാദം നടത്തിയതിൻ്റെ പേരിലല്ല ഷെഹീദിൻ്റെ കൂലി കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുവാൻ വേണ്ടി പണിയെടുക്കുന്നവരാണ് അതിലേറ്റവും സുപ്രധാനമായ നിയമം അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന സന്ദേശം ഈ ലോകത്തിൻ്റെ മുമ്പിൽ എത്തിക്കുവാൻ രാപ്പകലില്ലാതെ സ്വന്തം ശരീരവും സ്വന്തം ധനവും യാതൊരു പ്രതിഫലേച്ഛയും ഇല്ലാതെ ചെലവഴിച്ചു കൊണ്ട് ഓടി നടക്കുന്ന ആളുകളുടെ പേരാണ് മുജാഹിദ് ഒരു ഈ ഒറ്റപ്പെട്ട മുജാഹിദുകൾക്കിടയിൽ ഒറ്റപ്പെട്ട ആളുകൾ എവിടെയെങ്കിലും ഏതെങ്കിലും അപകടം വരുത്തുന്നുണ്ടെങ്കിൽ ആ അപകടം വരുത്തുന്ന ആളുകൾക്ക് അള്ളാഹിൻ്റെ അടുത്ത് പ്രത്യേക ശ്രേഷ്ഠത ഉണ്ടാവുകയില്ല അവർ മുജാഹിദുകളല്ല അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠതയ്ക്ക് പ്രാർത്ഥി പാത്രീഭൂതരല്ല അള്ളാഹുവിൻ്റെ വിശുദ്ധ കുർഹാൻ പറഞ്ഞു തൗഹീദിന് വേണ്ടി പണിയെടുത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും അതിനുവേണ്ടി സമ്പത്ത് ചെലവഴിക്കുകയും അതിനുവേണ്ടി സമയം വിനിയോഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ അവർ മരിക്കുമ്പോൾ യുഗഫർ ഉലഹു അള്ളാഹുവിന് പുറത്തു കൊടുക്കും മുജാഹിദിൻ അല്ലാഹു പുറത്തു തരൂ ഏറെ അറിയേണ്ട കാര്യം രണ്ടാമത്തത് വൈയറാന്ന മരിക്കുമ്പം അവനെത്തിപ്പെടേണ്ട സ്വർഗം അള്ളാഹു അവന് കാണിച്ചു കൊടുക്കും മുജാഹിദായ മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ മരി മരിച്ചാൽ അവനെത്തിച്ചേരുന്ന സ്വർഗമേതാണോ അവൻ അള്ളാഹു അറിയിച്ചു കൊടുക്കും വയുജാറു മിൻ അദാബിൽ ഖബർ അള്ളാഹു മുജാഹിദായ മനുഷ്യനെ കബറിലെ ശിക്ഷയിൽ നിന്ന് അള്ളാഹു മാറ്റി നിർത്തും വൈ യുനു മിൻ ഫസിൽ അക്ബർ നാളെ പരലോകത്തെ റബ്ബിൻ്റെ കോടതിയിലെ മഹാമഹ്ഷറ സഭയിൽ വെച്ച് അള്ളാഹു താല ലോകത്തുള്ള മുഴുവൻ ആളുകളും ബൈവിഹ്വലരായി ക ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു അവന് എനു അഭയം നൽകും നിർഭയം നൽകും നിർഭയത്വം നൽകും ഒരു മുജാഹിദിന് കിട്ടുന്ന അനുഭവമാണ് ഒരു മുജാഹിദ് അറിയേണ്ട കാര്യമാണ് പരലോകത്ത് വെച്ച് തൗഹിദിനു വേണ്ടി പണിയെടുത്ത മനുഷ്യർക്ക് ഈമാനിൻ്റെ പ്രത്യേകതരം വസ്ത്രം അള്ളാഹു സുബന ഉത്താല പരലോകത്ത് വെച്ച് അണിയിക്കും എന്തെല്ലാം ഗുണങ്ങളാണ് ഓ യുസിജു ബിഹുറിൽ ഐൻ മുജാഹിദുകളായി ജീവിച്ച് മുജാഹിദായി ജീവിച്ച് മരിച്ച മനുഷ്യന് അള്ളാഹു ഹൂർലീങ്ങളെ ഇണയായി ചേർത്ത് കൊടുക്കും യുസഫ് വിജു ഐൻ മുജാഹിദ് മുജാഹിദ് പറഞ്ഞറക്കണ കാര്യല്ല കേട്ടോ പറഞ്ഞു പറഞ്ഞോന്നു ഇതൊക്കെ കിട്ടണമെങ്കിൽ അമ്മക്കൊക്കെ കിട്ടുമല്ലേ ഉള്ളു നിങ്ങളെന്ന് ആലോചിച്ചാലേ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല കാരണം നിങ്ങളെത്രയും വലിയ ആ ആവേശത്തിലെത്തിച്ചിട്ട് ഇനി തള്ളിയിടുന്നില്ല നിങ്ങൾ ആ താല്പര്യത്തിലാണ് നിന്നോളി ഊർലിങ്ങളൊക്കെ കൊടുത്തി കിടക്കുക പിന്നെ നല്ല സുഖമായിട്ട് കൂടാ എന്നൊക്കെ നിലക്കുകൾ വിചാരിച്ച് അതിനനുസരിച്ച് മര്യാദയ്ക്ക് പണിയെടുത്താൽ കഴിച്ചില്ല അവട്ടോ അതിനുവേണ്ടിയാണ് നമ്മൾ പണിയെടുക്കുന്നത് പിന്നെ ഇൻസാനം നമുക്ക് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട തൗഹീദുള്ള നല്ലവരായ പ്രിയപ്പെട്ട നമ്മുടെ കുടുംബക്കാർക്ക് എഴുപത് ആളുകൾക്ക് ഒരു മുജാഹിദീൻ നാളെ പരലോത്ത് വെച്ച് ഷഫായത്ത് ചെയ്യാനുള്ള അവസരം ലഭ്യമാവും പോ നമ്മളുടെ കുടുംബത്തിൽപ്പെട്ട നമ്മളെ കുടുംബത്തിൽപ്പെട്ട വക്കുട്ടീരിക്കല്ല നമ്മളുടെ കൂടെ അത്ര തന്നെ ദൗഹീനു വേണ്ടി പണിയെടുത്തിട്ടില്ല എന്നാ ദൗഹീനു വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന ആൾക്കാരില്ലേ ഇല്ലേ നിങ്ങളൊക്കെ നാട്ടിൽ നിങ്ങൾ പിരിവേറ്റ് നടക്കുമ്പോഴൊക്കെ പിരിവേരുന്ന ആൾക്കാരില്ലേ ഓലങ്ങൾ പിന്നാലെ നെഫ്സോണ്ടില്ല മാലോണ്ടുണ്ട് അല്ലേ അങ്ങനൊക്കെ ഉണ്ടാകുണ്ട് അപ്പം അത്തരം ആളുകളിൽ നിങ്ങൾക്ക് തന്നെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽപ്പെട്ട എഴുപതോളം ആളുകൾക്ക് ശുപാർശ ചെയ്യാൻ പോലും അള്ളാഹു സുബാനു തല നാളെ പറഞ്ഞോ മുജാഹിദിന് അവസരം നൽകുമെന്ന് ഈ മുജാഹിദിനറിയോ നിങ്ങൾക്കറിയോ നിങ്ങളോടല്ല ഏ ഭാര്യക്കും ഭർത്താവിനൊക്കെ ഷഫായത്ത് ചെയ്യുക അവിടെ മുജാഹസറിൽ പണി എടുത്തതിനല്ല കേട്ടോ അതായത് മൂപ്പരാവുന്നല്ലോ മൂപ്പര് നമ്മളെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരുപാട് പോരാടി ഒരുപാട് കാലഘട്ടം അല്ലേ ഇപ്പം അള്ളാഹുവിൻ്റെ തൗഹീനു വേണ്ടി പോരാടുന്നു ഒരുപാട് ആളുകൾ നല്ലവരായ മനുഷ്യന്മാർ അല്ലേ ഒരു അനുഗ്രഹമാണ് ഇപ്പം നമ്മളൊക്കെ നിങ്ങളിവിടെ എത്തിയന്തിനാ നിങ്ങൾ വണ്ടിയും കാരും ഒക്കെ എടുത്ത് വന്നാണല്ലോ അവിടെ അപ്പം നിങ്ങളുടെ സമ്പത്താണല്ലോ നിങ്ങളവഹിക്കുന്നത് നമുക്ക് ഈ സമയത്ത് വേറെ എവിടെയും പോയിരുന്ന ടി വി ആണുകയോ അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിന് ആസ്വാദനം കിട്ടുന്ന ഒരുപാട് പരിപാടികൾ വേറിയില്ലേ അവിടെ ഒന്നും നമ്മൾ പോകുന്നില്ലല്ലോ അപ്പം നമുക്ക് മുജാഹിദായിട്ടുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ പരിശോധിക്കുക കേട്ടോ ഈ പറഞ്ഞ പ്രതിഫലമൊക്കെ നമുക്ക് കിട്ടുമോ ഇല്ലേ എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ചിന്ത നമുക്കുണ്ടാവുന്നത് നല്ലതാണ് അത് ഏറ്റവും ഹയറായ കാര്യമാണ് എന്ന് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് പിന്നെ ഈ മുജാഹിദായ ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ആഗ്രഹിക്കേണ്ടത് ഏറ്റവും നല്ല പണിയെടുക്കുമ്പോൾ മരിക്കാനാണ് കേട്ടോ ഏറ്റവും നല്ല പണിയെടുക്കുമ്പോൾ നബിഗി ലീൻ പറഞ്ഞു ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ നാവുകൊണ്ട് എന്ന് പറയുമ്പോൾ അയാൾ അങ്ങ് മരിച്ചു അദ്ദേഹത്തിന് സ്വർഗ്ഗം ഉറപ്പായി കാരണം അങ്ങനെ പറയാൻ കഴിയില്ല അതാ കാരണം അങ്ങനെ ഒരു അങ്ങനൊരാക്ക് ലാ ഇലാഹില്ലാ എന്ന് പറഞ്ഞ് അതായത് ഹുസുനുൽ ഖാത്തിമത്ത് സു ഉൽ ഖാത്തിമത്ത് എന്ന അറബിയിൽ രണ്ട് പ്രയോഗമുണ്ട് ഹുസുനുൽ ഖാത്തിമത്ത് എന്ന് പറഞ്ഞാൽ നല്ല പര്യവസാനം സൂ ഉൽ ഖാത്തിമത്ത് എന്ന് പറഞ്ഞാൽ മോശമായ പര്യവസാനം നമ്മളുടെ അവസാനം മോശമാവരുത് അവസാനം നന്നാവണം അപ്പോൾ അവസാനത്തെ വാക്ക് ലായിലാഹില്ലാ എന്ന മുജാഹിദ് പ്രസ്ഥാനം ഈ വിശുദ്ധ ഖുർആാനിൻ്റെ സന്ദേശം ഈ പ്രവാചകൻ സല്ലാസ്ലം ജീവിച്ചതിൻ്റെ സന്ദേശം ഈ സഹാബ കിറാമുകൾ മുഴുവൻ ജീവിച്ചതിൻ്റെ സന്ദേശം ലോകത്ത് നടന്ന മുഴുവൻ മുഴുവൻ അഭ്യന്തര കലഹങ്ങളുടെയും പ്രധാന കാരണമായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന സന്ദേശം ആ നാവിൽ നിന്ന് അവസാനമായി വന്നാൽ ആ മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിക്കും ഇനി ഓമൻ ജന്ന അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു മുജാഹിദായ മനുഷ്യൻ അദ്ദേഹം അള്ളാഹിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നോമ്പ് നോറ്റു ആ നോമ്പോടുകൂടി ഹുത്തി മലഹുബിഹ അദ്ദേഹം അവസാനിച്ചു നോമ്പോടു കൂടി അദ്ദേഹം മരിച്ചു ഇതൊക്കെ മുജാഹിദിന് അള്ളാഹു കൊടുക്കുന്ന ശ്രേഷ്ഠത കേട്ടോ ഇതൊക്കെ കിട്ടാൻ വേണ്ടി ദ്വാരക്കണം കേട്ടോ എന്റെ പര്യവസാനം പടച്ചവനെ നിന്റെ ഇബാതത്തോടുകൂടി എന്റെ റൂഹി എന്നിൽ നിന്ന് പിരിയാൻ നീ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുക എന്നോട് കേട്ടോ അപ്പോ ആ നിലക്ക് ഒമൻ അദ്ദേഹം ആ അവസാനത്തെ അദ്ദേഹത്തിന്റെ ഇബാദത്ത് ആ ദിവസത്തെ നോമ്പായിരുന്നു ആ നോമ്പ് അള്ളാഹുന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്തതാണ് എങ്കിൽ ദഹൽ ജന്നോ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ തൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന പണം സദക്കയായി നിർവഹിച്ചു അവസാനത്തെ കർമ്മം അതായിരുന്നു ആ കൈകൊണ്ട് അത് കൊടുത്തു ഹുത്തിമലുബിഹ അതിൽ അദ്ദേഹം അവസാനിച്ചു ദഹലിൽ ജന്ന സുഹൃത്ത് പ്രവേശിക്കും ഇതൊക്കെ അള്ളാഹു മുജാഹിദുകൾക്ക് നൽകുന്ന ഓഫറുകളാണ് ശ്രേഷ്ഠമായ പദവികളാണ് ഇതിനൊക്കെ അവസരം തരും അതുപോലെ തന്നെ മാമിൻ മുസ്ലിം യമൂത്ത് വെള്ളിയാഴ്ച ദിവസം ഔ വെള്ളിയാഴ്ച രാവിലെ അന്ന് വ്യാഴാഴ്ച മനുഷ്യൻ മരിക്കുകയാണ് ഒരു മനുഷ്യൻ അള്ളാഹിന്റെ മാർഗത്തിൽ പണിയെടുക്കുന്ന ഒരാൾ മരിക്കുന്നു വെള്ളിയാഴ്ച രാവിൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ച എങ്കിൽ ഇല്ല വക്കാഹുല്ലാഹു ശിക്ഷയിൽ നിന്ന് അള്ളാഹു രക്ഷിക്കാതിരിക്കൂരാ അപ്പോൾ ഒരു മുജാഹിദായ മനുഷ്യൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചാണ് ദുനിയാവിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് അദ്ദേഹം ആ അള്ളാഹു അത്തരം അവസരം അല്ലാഹു നൽകും അള്ളാഹിൻ്റെ തൗഹീനു വേണ്ടി പണെടുക്കുന്ന ആളെ തൗഹിനു വേണ്ടി പണെടുക്കാത്ത ആൾക്കാർ വെള്ളിയാഴ്ച മരിക്കുണ്ടാവും ഞാൻ അത് കഴിഞ്ഞിട്ടേ അല്ല മോനെ വെള്ളിയാഴ്ച മരിച്ചില്ലേ മൂപ്പർ ശൂന്നിയല്ലോ അല്ലേ എല്ലാ കാളിലൂടെയെ വെള്ളിയാഴ്ച വരിച്ചിട്ടോ വ്യാഴാഴ്ച രാവിലെ അതല്ല അവിടെ പറഞ്ഞത് മുജാഹിദായി പണിയെടുത്ത് നടക്കുന്ന ഒരാൾക്ക് അള്ളാഹു സുബഹാനവു താല അവസാനത്തെ അവസരം കൊടുക്കുന്നത് ആ നിലക്കുള്ള സൗകര്യം അള്ളാഹു ഏർപ്പെടുത്തി കൊടുക്കുന്ന പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലെ ആ നിലക്ക് അള്ളാഹു സുബെഹാനവു താല അവൻ ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കും അപ്പോൾ നമ്മൾ അറിയേണ്ടത് തൗഹീനു വേണ്ടി പണിയെടുത്ത് ഒരുപാട് പണിയെടുക്കും തൗഹീനു വേണ്ടി പണിയെടുക്കുക തൗഹിനൊണ്ട് വേണ്ടി സംസാരിക്കുക ഒരാളെങ്കിലും ഒരു ദിവസം തൗഹയിലേക്ക് ക്ഷണിക്കുക ഒരാളെങ്കിലും അല്ലേ ഒമൻ നഹ്സനും കൗലൻ മിമ്മൻ ദ അള്ളാഹുലേക്ക് ഒരാളെ ഒരു ദിവസം ക്ഷണിക്കുക നമ്മൾ മുജാഹിദ് അല്ലേ അല്ലേ ഇത് മൗലിമാരെ പണിയാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പോരെ പോയിട്ട് കുത്തിക്കരുത് കുത്തിർന്നാൽ നിങ്ങൾ കായികങ്ങളാവും കേട്ടോ അപ്പം മുജാഹിദ് മുജാഹിദ് പറഞ്ഞാൽ എപ്പോഴും സദാ സമയവും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണിയെടുക്കുന്ന ആളുകളുടെ പേരാണ് അവർക്ക് ഉറക്കുമ്പോൾ മാത്രമേ അവർക്ക് വിശ്രമം ഉണ്ടാവുകയുള്ളൂ അല്ലാത്തപ്പോഴൊക്കെ അവർ അള്ളാഹിൻ്റെ മാർഗത്തിൽ പണിയെടുക്കുകയാണ് അങ്ങനത്തെ ആളുകൾക്ക് അള്ളാഹ് ഹുസുബെഹനൂ താല വിശദീകരിച്ച ഈ വിശുദ്ധ ഖുർഖാൻ്റെയും ഈ ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ മഹാനായ ഇബിന് കസീർ റഹമുല്ല പറഞ്ഞു ലഖദ് കരീം കർമിഹി അന്നമൻ അലാ അലൈഹി അള്ളാഹു അവന് അള്ളാഹുവിൻ്റെ ആദരവ് കൊണ്ട് നമ്മളോടുള്ള ആദരവ് കൊണ്ട് അള്ളാഹു സുബെഹനു താല നമ്മൾ ഏതൊരവസ്ഥയിൽ നല്ല അവസ്ഥയിൽ നിൽക്കുമ്പോൾ അള്ളാഹു സുബെഹനു താല നമ്മളെ മരിപ്പിക്കും ഒരു മുജാഹിദിനെ അള്ളാഹു മരിപ്പിക്കുമ്പോൾ ആ മുജാഹിദ് നല്ല അവസ്ഥയിലായിരിക്കും അങ്ങനെ മരിപ്പിക്കുക ഒമൻ മാ താല ഷെയ്യിൻ ഏതൊരവസ്ഥയിലാണോ അള്ളാഹു ഒരാളെ മരിപ്പിച്ചത് അതേ രൂപത്തിൽ നാളെ വരെ പരലോകത്തുള്ളൂ സുജൂത് കിടുന്നൊക്കെ ഭരിക്കുന്നുണ്ടില്ലാണ് അല്ലേ പലരും അങ്ങനെ ഉണ്ടാവും അല്ലേ ഹജ്ജിന് പോയിട്ടൊക്കെ ഭരിക്കുന്നുണ്ടില്ലേ ഹജ്ജിന് പോയിട്ട് മരിച്ചു എന്നുള്ളതല്ല നമ്മളെ വിഷയപതമല്ല ആണോ നമ്മളെ നമ്മളെ വിഷയം എന്താ ഒരു മുജാഹിദായ കാര്യം അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ അള്ളാഹിൻ്റെ മാർഗത്തിൽ വിശുദ്ധ കുറാനും തിരുസുന്നത്തും പിടിച്ചുകൊണ്ട് തൗഹീദിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ അല്ലാത്തൊരുപാട് ആളുകൾ ഒരുപാട് കയ്യടി വാങ്ങുന്ന ഫീൽഡുകൾ ഉണ്ട് ഒരുപാട് പ്രവർത്തന മേഖലകളുണ്ട് ആ പ്രവർത്തന മേഖലകളെക്കുറിച്ചല്ല ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വിശുദ്ധ കുറാനും തിരുസുന്നത്തും അതിനുവേണ്ടി പണിയെടുക്കുകയും മഹാനായ ഷേഖ് മൊഹീദീൻ അബ്ദുൽ ഖാർ ജീലാനി പറഞ്ഞതുപോലെ വ ഇജ്ജലി ഫൽ തദ് വിശുദ്ധ കുർഗാനും തിരുസുന്നത്തും മുന്നിൽ വെച്ച് അത് പഠിച്ചെടുത്ത് അതനുസരിച്ച് പ്രവർത്തിച്ച് അതിനു വേണ്ടി ജീവിക്കുന്ന ആളുകൾ അവരെ കുറിച്ചാണ് പറയുന്നത് അപ്പം അവർ എങ്ങനെയായിരിക്കും അവർ നല്ല അവസ്ഥയിൽ നിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുമ്പം അവർ മാത്താലേഹി ആ അവസ്ഥയിൽ അങ്ങ് മരിക്കും ഇപ്പം നമ്മളൊക്കെ മിക്കവാറും ആപ്പകലില്ലാണ്ട് ഓടി അടക്കുന്നത് കൂടുതൽപ്പെട്ട പോലെ അങ്ങളൊക്കെ അതിനവസരമുണ്ട് പക്ഷെ അള്ളാഹിനോട് ചോദിക്കണം കേട്ടോ പകയില്ലാത്ത മനസ്സ് അസൂയയില്ലാത്ത മനസ്സ് വിശുദ്ധമായ മനസ്സ് ശുദ്ധിയുള്ള മനസ്സ് അവരാ ചോദിക്കേണ്ടത് അവർക്കേ ഉത്തരം കിട്ടുള്ളൂ കേട്ടോ ആരോടും വെറുപ്പും വിദ്ദേശമൊക്കെ വെച്ചുകൊണ്ട് ലാ ലാഹില്ലാൻ്റെ വയ്യാലൊന്നും കിട്ടൂല ഒക്കെ വളരെ ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധിച്ച് ചെയ്തോളി കേട്ടോ അപ്പോൾ നമ്മൾ ഏത് അവസ്ഥയിലാണോ ജീവിച്ചത് ആ നിലക്ക് നമുക്ക് മരിക്കാം എടാ ഇനിയോ ഒരു മുജാഹിദായ മനുഷ്യൻ മരിക്കുമ്പോൾ ഈ തൗഹീന് വേണ്ടി ഓടി നടന്ന ഈ സമയത്തൊക്കെ നമ്മൾ വിയർക്കുന്നുണ്ട് അല്ലേ പല ഭാഗത്തും ഓടിയിട്ടും പണിയെടുത്തിട്ടും പോസ്റ്റർ ഒട്ടിച്ചിട്ടും അല്ലേ തൗഹീദിൻ്റെ പ്രബോധന രംഗത്ത് നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്ത് ഓടി നടക്കുകയാണ് അപ്പോൾ അല്ലാണ്ട് റസൂൽ പറയുകയാണ് മൗത്തുൽ ബി അറക്കുൽ ജബീൻ മുജാഹിദായ മനുഷ്യൻ മരിക്കുമ്പം അവൻ്റെ നെറ്റിത്തടത്തിൽ ആഹ്ഹത്തിന് വേണ്ടി പണിയെടുത്തതിൻ്റെ വിയർപ്പ് കണങ്ങൾ പൊടിയും നല്ല മുജാഹുദ് മരിക്കുമ്പോൾ നെറ്റിയിൽ നല്ല വിയർപ്പ് കണ ഉണ്ടാവും മഹാനായ റസൂൾ അള്ളഹിള്ളുസ്ലം മരിക്കുന്ന സമയത്ത് ഈ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞിട്ട് റസൂളുള്ള ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിങ്ങനെ നെറ്റിത്തടവിൽ തടവി കൊടുക്കുകയായിരുന്നു റസൂള്ള സ്വന്തം തടവി പിന്നെ കയ്യാണ്ടായപ്പോൾ ആയിഷാബി തടവുകയും കറിയാലോ ഇതൊക്കെ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ അവർക്ക് കിട്ടുന്ന വലിയ അള്ളാഹുവിൻ്റെ പാരിതോഷ്യങ്ങളാണ് കേട്ടോ അപ്പോൾ അതോടൊപ്പം തന്നെ ആ നിലക്ക് മരിക്കാൻ അള്ളാഹുവെ തൗഹിദൻ്റെ മാർഗത്തിൽ പണിയെടുത്ത് ക്ഷീണിച്ചവശനായി അവസാനം അള്ളാഹുവെ ആ ആഹ്ദത്തിന് വേണ്ടി വിയർക്കുന്ന നെറ്റിത്തടമാക്കണമേ എൻ്റെത് എന്ന് പ്രാർത്ഥിക്കുക റസൂൽ അള്ളഹി അസ്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അലയ്യ മിൻ അള്ളാഹുമാവ് പടച്ചവനെ മരണത്തിൻ്റെ അതിശക്തമായ വേദനയിൽ എനിക്ക് നീ ലഘൂകരണം തരണേതം പുരാനെ ഉണ്ടോ അവിടെ അങ്ങനെ വിയർത്തങ്ങനെ ഒരിക്കുമ്പോൾ റസൂല്ല പ്രാർത്ഥിച്ച അതിശക്തമായ വിയർപ്പ് കണങ്ങൾ പൊടിയുന്നുണ്ട് ആ സമയത്ത് റസൂല്ല പ്രാർത്ഥിക്കുന്നത് എന്താണ് അല്ലാഹുമ്മവുൻ അലയ്യ മിൻ സക് മൗത്ത് ഹവ്വിൻ അലയ്യ എനിക്ക് ലഘൂകരണം തരണേ തമ്പുരാനെ മരണത്തിൻ്റെ അതിശക്തമായ വേദനയിൽ നിന്ന് എനിക്ക് ലഘൂകരണം തരണേ എന്നാണ് റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസലമ്മ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മൾ അറിയേണ്ടത് ഷഹീദിൻ്റെ കൂലി വാങ്ങാൻ നമുക്ക് മുജാഹിദിന് ഒരുപാട് അവസരമുണ്ട് മുജാഹിദ് ഒരാൾക്ക് അല്ലാഹിൻ്റെ റസൂല് പറഞ്ഞതുപോലെ മൻ കുത്തി ലഫി സെബി ഇല്ല അള്ളാഹിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദായാൽ ഷഹീദ് ആ മനുഷ്യൻ ഷഹീദനാണ് ഓ മൻ മാതഫി സബി ഇല്ല ഷഹീദ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണിയെടുത്തിട്ട് അധ്വാനിച്ചവരും ഷഹീദാണ് അല്ലേ എന്നാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണിയെടുത്ത് ജീവിക്കുന്ന ഇടയിൽ ഒരു മുജാഹിദായ മനുഷ്യന് അള്ളാഹു സുബാനു താല ഒരു പകർച്ചവ്യാധി നൽകി മുജാഹിദായ ഒരു മനുഷ്യന് ഒരു പകർച്ചവ്യാധി പകർച്ചവ്യാധി ബാധിച്ച് മരിച്ച മുജാഹിദായ ആളുകൾ ഫഹു ഷഹീദ് സാധാരണ ആളുകള് പകർച്ചവ്യാധി ബാധിച്ചോടുക്കുക അങ്ങനല്ല ഉണ്ടോ പകർച്ചവ്യാധി ബാധിച്ച ഒരാൾ ഷഹീദല്ല ഏ പകർച്ചവ്യാധി ബാധിച്ച് വിശുദ്ധ കുറുകാരും തിരു സുന്നവനുസരിച്ച് തൗഹിനു വേണ്ടി പണിയെടുക്കുന്ന ഒരാൾക്ക് ഒരു പകർച്ചവ്യാധി ബാധിച്ചാൽ ഒരു മുജാഹിദായ മനുഷ്യൻ അയാൾക്ക് വയറിൽ ക്യാൻസർ ഉണ്ടായി ക്യാൻസർ രോഗം ബാധിച്ചു അങ്ങനെ അദ്ദേഹം മരിച്ചു എങ്കിൽ ഫഹുവ ഷഹീദ് അദ്ദേഹവും ഗർഭിണിയായ പെണ്ണ് അവൾ ആ ഗർഭം ചുമന്ന് ഒമ്പത് മാസവും ഒമ്പത് ദിവസവും ഒക്കെ പിന്നിട്ടതിന് ശേഷം ആ ഗർഭാവസ്ഥയിൽ അവൾ മരിച്ചാൽ ഫഹു ഷഹീദ് അതും ഷഹീദാണ് കേട്ടോ അപ്പം നമ്മളെ കഴിക്കും പെണ്ണുങ്ങളെ കഴിക്കും ഞമ്മക്കൊന്നുമില്ലേ നമ്മൾക്ക് ഷഹീദാകാൻ ഒരു വയ്യുമില്ലേ നിങ്ങൾ മുജാഹിദത്താണോ നിങ്ങൾക്ക് ഉണ്ടോ നിങ്ങൾക്ക് ഷഹീദയാവാം വൽ ഷഹീദ് ഇവിടെ മുജാഹിദായി ജീവിക്കുന്നതിനിടയിൽ എത്രയോ ആളുകൾ നിങ്ങൾ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത് കേട്ടിട്ടുണ്ടാവും അങ്ങനെ ലതകത്തു ഹയ്യ പാമ്പ് കടിച്ചു ഒരു ഫഹു പുജാഹുദനെ അവനും ആകാൻ മുജാഹിദുകൾക്ക് ഒരുപാട് അവസരം അള്ളാൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദാകൽ മാത്രമല്ല മുജാഹിദിൻ്റെ മരണത്തിന് ഒരുപാട് അവസ്ഥകളുണ്ട് അല്ലേ അതുപോലെ തന്നെ വൽ ഓൽഹദം ഒരാൾ കെട്ടിടം തകർന്ന് താഴെ വീണ് അതിൽപ്പെട്ട് മരിച്ചു ഫഹു ഷഹീദ് ആ ഒരാൾ ആരാ അല്ലെങ്കിൽ ആരെങ്കിലും കെട്ടിടത്തിനടിയിൽപ്പെട്ടാലേ ഓന് ഷഹീദൻ ആണെന്ന് പറഞ്ഞ് ഫത്തവ് കൊടുക്കരുത് ഇപ്പം പറഞ്ഞിട്ട് അർത്ഥം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ എല്ലാവരും പറയാം ഷഹീദിൻ്റെ കൂലി ഉണ്ടല്ലോ ഷഹീദിൻ്റെ കൂലി ഉണ്ടല്ലോ ഈ ഇതുപോലെ ഒരു ക്ലാസ് കഴിഞ്ഞ് ഒരു ഭാര്യയും ഭർത്താവും ഒരു സന്ദർഭത്തിൽ ഇവിടുന്ന് പോയിട്ട് ബസ് തട്ടി അല്ലേ ആലോചിച്ച് നോക്കിയത് അത് അള്ളാഹു അതിനുള്ളൊരു അവസരം നമുക്ക് തരും ഏതായാലും മരിക്കാം മാന്യമായിട്ട് മരിച്ചോടെ അതിന് അള്ളാഹു അവസരം തരണ്ടേ മാന്യമായി മരിക്കണമെങ്കിൽ അല്ല അവസരം തരണ്ടേ ഞമ്മക്കിപ്പോൾ കഴുത്ത് പിടിച്ചിട്ട് നിക്കിയിട്ട് പോക്കാൻ പറ്റുമോ അദ്ദേഹം നോമ്പ് പറ്റാമേ അത് ഞാൻ പിടിച്ച് കഴുത്ത് പിടിച്ച് നിക്കിയാല് ഞാൻ ഷഹീദിനെ ഉള്ളിട്ടോ അപ്പൊ അള്ളാഹു എന്നെ അദ്ദേഹത്തെ കൊണ്ടോണ്ടേ അപ്പൊ കെട്ടിടം തകർന്നു വീണാൽ അദ്ദേഹം ഷഹീദാണ് ഷഹീദ് ജന്ന അദ്ദേഹം ഷഹീദാണ് അദ്ദേഹത്തിന് സ്വർഗമുണ്ട് അപ്പൊ സ്വർഗത്തിലേക്കെത്താൻ ഒരുപാട് സന്ദർഭങ്ങളുണ്ട് ഇമാം ബുഹാരിയും ഇമാം മുസ്ലിം സഹിഹൈനിയിൽ നിങ്ങൾക്ക് കാണാം അഷുഹദാ ഖംസ ഷുഹദാക്കന്മാർ അഞ്ച് വിഭാഗം ആളുകളുണ്ട് ഒന്ന് അൽമൂൻ പകർച്ചവ്യാധി ബാധിച്ചവർ അൽ മബ്ദൂൻ വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ കാരണത്താൽ മരിച്ചവർ അതാ അതിലാണ് ഗർഭിണികളെയും ഉൾപ്പെടുത്തിയത് ഗർഭിണികളായ പെണ്ണുങ്ങൾ മരിച്ചാൽ ആ കുട്ടിയും കൂടി അങ്ങ് മരിച്ചിട്ടുണ്ടെങ്കിൽ വളരെ വ്യക്തമായി വിശദീകരിച്ചു ആ ഗർഭ ശിശുവിനെയും പേറി മരിച്ച ആ മഹതി അവളുടെ കട്ടിനോടുകൂടി ആ കുഞ്ഞ് ആ മാതാവിനെ സ്വർഗത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു എന്താ കാരണം ഹാദിഹി കറാമത്തുൻ അത് അള്ളാഹു അവർക്ക് നൽകിയ കറാമത്താണ് ആദരവാണ് ചെറിയ വിഷയമല്ല ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയത്ത് നമ്മൾ ഇതിൽ ഇതിലേതിലെങ്കിലും ഒന്നിൽ പെടാൻ നമുക്ക് സാധിക്കണം വേണ്ടേ അപ്പോഴല്ലേ ഏതായാലും നമ്മൾ കുല്ലു നഫ്സിൻ നീന്തൽ മൗത്ത് എല്ലാവരും മരിക്കും പക്ഷെ നമുക്കിങ്ങനെ മരിക്കുന്നത് അള്ളാഹുവെ ഷഹീദാകും വിധമുള്ളൊരു മരണമാണ് ഒരു മുജാഹിദിന് ഏറ്റവും കൂടുതൽ കരണീയം ഏറ്റവും നല്ലതാണ് പക്ഷെ നമ്മൾ നമ്മളെ മരണത്തെക്കുറിച്ചങ്ങനെ ഓർക്കാറില്ല എന്നത് ഒരു ശരിയാണ് അല്ലേ നമ്മളങ്ങനെ നമ്മളെ മരണത്തെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല മരിക്കേണ്ട എന്നുള്ളതിൽക്കെ നടക്കുക അല്ലേ ഇവിടെയൊക്കെ ആലും ഇങ്ങനെ മുജാഹിദാന്നും പറഞ്ഞ് മെമ്പർഷിപ്പ് കൊടുത്ത് നടക്കാമെന്ന് വിചാരിക്കേണ്ട കഴിച്ചിലാവില്ല കേട്ടോ ഈ മെമ്പർഷിപ്പൊക്കെ ഒഴിവാക്കിയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ സ്വർഗത്തിലേക്ക് നമ്മളാണ് കൊണ്ടുപോകാൻ ആൾ വരണം അല്ലേ മഹാനായിബിന് മസരദ് ഒക്കെ മരണസമയത്ത് മലക്കുകൾ ചവിട്ടി ഇറങ്ങിയിട്ട് തഹറിറക്കത്തിൽ അറിച്ച് സിംഹാസനം വരെ കുഴുങ്ങിപ്പോയിതാണ് ആ അനുഗ്രഹീതരായ മലക്കുകൾ മുജാഹിദായ അവരുടെ സഹാപത്തിൻ്റെ ആ ആത്മാവിനെ ഏറ്റുവാങ്ങാൻ വേണ്ടി വന്നപ്പോൾ ആ അവസ്ഥയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാസ്ലിമെ പഠിപ്പിച്ചത് അതുകൊണ്ട് ഒരു മുജാഹിദായ മനുഷ്യൻ എപ്പോഴും തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വിശുദ്ധമായ മാർഗത്തിൽ തൗഹിൻ്റെ മാർഗത്തിൽ പ്രത്യേകിച്ച് പണിയെടുക്കുക അതോടൊപ്പം നമസ്കാരം നിർവഹിക്കുക അതോടൊപ്പം അള്ളാഹിൻ്റെ വിശുദ്ധനായ മനുഷ്യനായി കണ്ണും കാതും കരളും സൂക്ഷിച്ച് ജീവിക്കുക ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ജീവിക്കുക തികഞ്ഞ കൂടി ജീവിക്കുക നമ്മുടെ ശരീരത്തെ നമ്മുടെ മനസ്സിനെ നമ്മൾ ഇഷ്ടപ്പെടും വിധം നമ്മൾ ആഗ്രഹിക്കും വിധം താൽപ്പര്യപൂർവം അപ്പം നമുക്ക് ഒരു മുജാഹിദായ ആളുകളെ സംബന്ധിച്ചോളായിരുന്നാലും ആരായിരുന്നാലും ശരി ഹുഫത്തിൽ പറഞ്ഞു എന്താ ഒരാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടുന്ന വിഷയങ്ങളാണത്രേ അള്ളാഹു താല നരകം മൂടി വെച്ചത് ഒരാ മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്തെല്ലാം തമ്മാടിത്തുണ്ടോ അത് വെച്ചിട്ടാണ് അള്ളാഹു നരകം മൂടിയിട്ടത് ഒരു മനുഷ്യൻക്ക് ഏറ്റവും ചെയ്യാൻ പ്രയാസമുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണോ അത് വെച്ചിട്ടാണ് അള്ളാഹു സ്വർഗം മൂടിയത് അപ്പോൾ അത് തുറക്കണമെങ്കിൽ സ്വർഗത്തിൻ്റെ ടോപ്പ് തുറക്കണമെങ്കിൽ നമ്മളെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾക്കല്ല നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾക്കൊത്തല്ല ജീവിക്കേണ്ടത് പകരം അള്ളാഹിൻ്റെ താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് ജീവിക്കുവാൻ ശ്രദ്ധിക്കുക കേട്ടോ അങ്ങനെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം അള്ളാഹു സുബനു താല പറഞ്ഞു അല്ലു റബു അള്ളാഹ് ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹു ആണെന്ന് പ്രഖ്യാപിച്ചു സുമസ്തക്കാമു ജീവിതത്തിൽ അനവധി നിരവധി സംഘർഷഭരിതമായ ജീവിത ഘട്ടങ്ങൾ കടന്നുപോയി പരീക്ഷണങ്ങളുടെ തീച്ചുളയിൽ വെന്തുരുകി കൂർത്തുമൂർത്ത കുന്ത മുനകളിൽ അള്ളാഹു നമ്മെ ചാരി നിർത്തും മുജാഹുദിനെ കേട്ടോ എന്ന് പറഞ്ഞാൽ സുഖം തരും എന്നല്ല പറഞ്ഞത് ഒരുപാട് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധമുള്ള പരീക്ഷണം അള്ളാഹു തരുന്ന ആണ്ണും തരും പെണ്ണും തരും പലതരം സാമ്പത്തിക പ്രയാസങ്ങൾ ശാരീരിക പ്രയാസങ്ങൾ കുടുംബപരമായ പ്രയാസങ്ങൾ രോഗങ്ങൾ ഇതൊക്കെ കണ്ട് അലട്ടാൻ തുടങ്ങുമ്പോണ്ടല്ലോ ഒരു ധാർമ്മിക രംഗത്തും നിൽക്കാൻ തോന്നില്ല അത്രമാത്രം പ്രയാസങ്ങളല്ലാഹു മനുഷ്യന്മാർക്ക് തരും അതാണ് ഇന്നല്ലു റബു അല്ലാ സുമസ്തക്കാമു പിടിച്ചു നിന്നു ഒരു പരീക്ഷണത്തിലും പതറിയില്ല അങ്ങേറ്റത്തെ കൂടി അങ്ങേറ്റത്തെ ശക്തിമത്തായ ഉദ്ദേശത്തോടു കൂടി സ്വർഗം ലഭ്യമാകണം ഷഹീദിൻ്റെ കൂലി വാങ്ങുന്ന മുജാഹിദാവണം എന്ന നിലക്ക് പരീക്ഷണങ്ങളെ മുഴുവനും ണവൽക്കരിച്ചുകൊണ്ട് എന്തെന്ത് പരീക്ഷണങ്ങൾ വന്നപ്പോഴും പതറാത്ത ചിതറാത്ത മനസ്സും ശരീരവുമായി കൊണ്ട് ജീവിച്ചാൽ അള്ളാഹു പറയുന്നു അവരുടെ മുമ്പിലേക്ക് അള്ളാഹുവിൻ്റെ വാനലോകത്ത് നിന്ന് ആ മുജാഹിദ് മരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇങ്ങോട്ട് ഇറങ്ങി വരും എഴുപതിനായിരം മലക്കുകൾ ഒരു മുജാഹിദിൻ്റെ റൂഹ് ഉണ്ടാവാൻ ഒരു മുജാഹിദിൻ്റെ റൂഹ് പരലോകത്തേക്ക് എത്തിക്കാൻ എഴുപതിനായിരം മലക്കുകൾ സന്നിഹിതരാകും ഒരു രാജാവിന് കിട്ടുമോ ഇത്ര വലിയ സ്വീകരണം എഴുപതിനായിരം മലക്കുകളുടെ അകമ്പടിയോടുകൂടി പോകുന്നത് സ്വർഗത്തിലേക്കാണ് അതിപ്പോഴും ദുനിയാവിൽ തന്നെ ഏറാം മക്ക ഏതഹു ചെല്ലുന്ന സ്വർഗേതാന്ന് കാണിച്ചു തരും അതിപ്പോഴും മരിക്കുമ്പോൾ കണ്ടിട്ടാ പോവുക ഹലോ അള്ളാഹു സുബെഹനവു താല അങ്ങനെ കണ്ട് സ്വർഗം കണ്ടുകൊണ്ട് പിരിയാൻ സാധിക്കുന്ന മഹാഭാഗ്യവാന്മാരായ മുജാഹിദുകളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ വീക്ഷിക്കുക പലതരം പരീക്ഷണങ്ങളുണ്ട് അല്ലേ വ്യാമോഹങ്ങളുടെ പ്രലോഭനങ്ങളുടെ പരീക്ഷണങ്ങളുണ്ട് നമ്മളുടെ മുമ്പിൽ എന്തെല്ലാം പ്രലോഭനങ്ങളാണ് അല്ലേ ആ പ്രലോഭനങ്ങളിലൊക്കെ പോയി പെടാതെ വളരെ ശ്രദ്ധാപൂർവം ജീവിച്ച് തീർക്കുക എങ്കിൽ തെത്തൻസലോ അലെഹിമുൽ മലായിക്കത്ത് അല്ലാത്ത അവർ മരിക്കുന്ന സമയത്ത് നമ്മുടെ തലൻ്റെ അടുത്ത് വന്നിരിക്കും ഒരു മലക്ക് വന്നിട്ട് പറയും ഒരു ഭയവും വേണ്ട ഒരു ഭയവും വേണ്ട അതുവരെ മരിക്കുന്നതിന് ഭയങ്കര പേടിയുള്ള അപ്പം ഇത്ര ആൾക്കാർ പേടിയുള്ളവർ മരിച്ചില്ലേ പേടിച്ചാൽ മരിക്കാണ്ടക്കോ ഇല്ലയോണ്ടോ പേടിച്ചാൽ മരിക്കാണ്ടെക്കൂല അത് സാധാരണ ഈ കോട്ടപ്പുറം ആശുപത്രിയിലൊക്കെ ഇഞ്ചെക്ഷൻ വെക്കലുണ്ട് ഇതൊക്കെ ചെറുപ്പത്തില് അപ്പൊ വരീൽ നിൽക്കുന്ന ഇങ്ങനെ ഓരോരുത്തർക്കും അവർക്ക് വെക്കുന്നെങ്ങനെ ഇളിച്ചോ മറ്റോ ബെക്കട്ട അറിഞ്ഞ് പോയിക്കാളുണ്ട് അതുപോലെ ഇത് കഴിച്ചില്ല മറ്റോ മരിക്കണുണ്ട് അല്ലോ ഞാനില്ല അറിഞ്ഞു പോകാൻ കഴിയുമോ ഇല്ല അയിനെ മാത്തക്കൂനൊയുതിരിക്കുമ്പോൾ മൗത്ത് എവിടെ ആയിരുന്നാലും പിടികൂടും അല്ലേ നമുക്കറിയില്ല ഓ ബി മാത്തരി തോ മൂത്ത് എവിടെ വെച്ച് മരിക്കും ആർക്കറിയോ അറിയില്ല ഇന്ന് രാത്രി വീട്ടിലെത്തിക്കോളന്നില്ല ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ കെടുക്കാൻ അള്ളാഹു തീരുമാനിച്ചത് ഇതിൽ ഞാനടക്കമുള്ള ആർക്കാണ് അവരവസരം അല്ലാഹു ഒരുക്കിയെന്ന് പറയാൻ കഴിയാ കാരണം ഏറ്റവും നല്ല സ്ഥലത്ത് നിന്നാ പോരിക്കുകയാണെങ്കിൽ നല്ലല്ലേ അപ്പം അവസാനത്തെ കർമ്മതല്ലേ അങ്ങനെ അപ്പം കളിയാക്കും അത് വേണ്ട മൗലയും ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ചില ഭർത്താവ് എന്താ പറയുക അറിയോ മോലി പെട്ടെന്ന് മരിക്കേണ്ട കാരണം വലിയ അമൽ സാലിഹാത്ത് കൈമലില്ല അതുകൊണ്ട് കുറച്ചും കൂടി ഇവിടെ നിന്നാ ഉണ്ടാക്കാലോ അത് വെറുതെ പറയാട്ടോ അതല്ലാന്നോട് നമ്മൾ ആ വിടൽ വിട്ടു നോക്കും മരിക്കാൻ നേരത്തെ എന്ത് പഠിച്ചോനെ ഞാൻ റബ്ബിർ ജോനി അമൽ സാലിഹൻ മരിക്കാൻ നേരത്തെ പറഞ്ഞു നോക്കൂ സൽക്കർമ്മം ചെയ്യാനാ പഠിച്ചോനെ ആരോടെ പറഞ്ഞ് അള്ളാഹനോടെ സൽക്കർമ്മം ചെയ്യാനാ പഠിച്ചോനെ കുറച്ച് നേരം തന്നാൾ തന്നു അപ്പം അത് നിന്റെ വാചകം അടി മാത്രമാണ് നിന്റെ വാചകം അടി ഒരുപാട് പ്രാവശ്യം കണ്ടവനാണല്ലേ നൂറായിരം വട്ടങ്ങൾ പറഞ്ഞില്ലേ പരീക്ഷണത്തിന്റെ തീച്ചുളയിൽ പിടിച്ചു നിർത്തിയപ്പോൾ നിങ്ങൾ അള്ളാഹിനോട് മുൻനിർത്തി പറഞ്ഞില്ലേ പടച്ചോനെ ഈ പരീക്ഷ കഴിച്ചിലായാൽ ഞാൻ നിന്റെ മാർഗത്തിൽ പണിയെടുക്കും നിനക്ക് വേണ്ടി ജീവിക്കും മുഹമ്മിനാവാം ആവാം മുഹുസിനാവാം മുഹ്ബിത്താവാം മുത്തക്കിയാവാം പറഞ്ഞില്ലേ ണ്ടായോ എത്ര വട്ടം പറഞ്ഞോണ്ടിയില്ല ആകൽ കണക്ക് തന്നെ മരിക്കാനേറ്റവും അത് തന്നെ പറയുമല്ലോ എന്നോട് അപ്പം അല്ല വേണ്ട കേട്ടോ നടക്കൂല അപ്പണി നടക്കാത്ത കാര്യമാണ് അപ്പം തൽക്കാലം മരിക്കാൻ നോക്ക് അപ്പം ഇന്ന് തന്നെ പണ്ട് പോകുമ്പോൾ ഏതെങ്കിലും നിൽക്കാണ്ട് അപകടത്തിൽ പറ്റി ഷഹീദായാൽ ദഹൽ ജന്ന സുഹൃത്തുക്കറ മരിക്ക മരിക്കാമെന്ന് പോയിട്ടുണ്ടപ്പോൾ സുഹൃത്തുക്കറേ ഇല്ല അങ്ങനെയുള്ള ഒന്ന് കൈ ചാട്ടെ അള്ളാഹു റബ്ബി മൂന്നാക്കേ പോണ്ടു സ്വർഗത്തിലെ ബാക്കിയുള്ള ആൾക്കാർക്കത് പോട്ടാതെ കാരണം എന്താ അറിയോ അതാണ് റസൂല്ല പറഞ്ഞത് റസൂൽ അള്ള ദുനിയാവും കാണിച്ചു കൊടുത്തു ആഹ്റും കാണിച്ചു കൊടുത്തു റസൂല്ല പറഞ്ഞു ഞാൻ ആഹ്റാദര നടത്തു ഏ അപ്പോഴാണ് അള്ളാഹു പറഞ്ഞത് മുഹമ്മദ് നബീനോട് ഒരുങ്ങിക്കൊള്ളായ സമയമായി ഒരുങ്ങിക്കോ അള്ളാഹിനോട് പൊറുക്കെണ്ണിനെ തേടി നിന്ന മുഹമ്മദ് ആരോടാ പറയുന്നത് അഷ്റഫുൽ ഉൽ ഖൽഖർ റസൂല്ലാനോട് അല്ലാ പറഞ്ഞതെന്ന് മാപ്പപേക്ഷിച്ച് കൃത്യമായി വൃത്തിയായി നിന്നോളെ മുഹമ്മദ് നബിക്ക് അള്ളാഹു ഇറക്കി കൊടുത്ത് പോകാനുള്ള യാത്രായപ്പിൻ്റെ ആയത്താണത് മുഹമ്മദ് നബിൻ്റെ നമുക്കെന്തായത്താ ഇനിയിപ്പം ആഗ്രഹിച്ചില്ല നിൽക്കുക ആഗ്രഹിച്ചില്ലോ ഇല്ലല്ലോ നമ്മള് കുളിന്നൽ മൗത്തല്ല നിങ്ങൾ ഓടി ഓടിയകലാൻ ശ്രമിക്കുകയാണ് അല്ലാ പറഞ്ഞേ ഫൈൻ ഓടിച്ചിട്ട് പിടിക്കും ഞാൻ നിങ്ങൾ ഓടിക്കോ ഓടിച്ചിട്ട് പിടിക്കും ടൈം കറക്റ്റ് ടൈമിന് വന്ന് പിടിക്കുമത് അത് അത് ബണ്ടി കുടിക്കാൻ മേള ഇസ്ത്രീ പെട്ടി കുടിക്കാൻ മേള കറണ്ട് കുടിക്കാൻ മേള വെള്ളത്തിലാൽ മേള എന്ത് ഏത് അവസരമായിരുന്നാലും മേള അള്ളാഹ് തന്നാളും പക്ഷെ ആ സമയത്ത് മരിക്കുമ്പോൾ ഷഹീദിൻ്റെ മുജാഹിദ് മുജാഹുദാകാൻ പ്രവർത്തിക്കണമെന്നാണ് ഞാൻ സൂചിപ്പിച്ചത് മരിക്കണമെന്ന് ഇപ്പോൾ നമുക്ക് ആർക്കും ആഗ്രഹമൊന്നുമില്ല ഒരിക്കലും റസൂള്ള വസ്ലം ആഷാ ബീവിനോട് പറഞ്ഞു പിന്നെ മരിക്കാൻ ആഗ്രഹിക്കണം അപ്പോൾ ആഷാ ബി പറഞ്ഞു ആരാ റസൂലെ മരിക്കാൻ ആഗ്രഹിക്കുക ദുനിയവിൽ അപ്പോൾ റസൂല പറഞ്ഞു മരിക്കാൻ അങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ ആഗ്രഹിക്കാനല്ല പറഞ്ഞത് മരണത്തിൻ്റെ അവസാന സമയത്ത് ഇറ മക്കേദു നേരത്തെ പറഞ്ഞില്ലേ സ്ഥലം കാണിച്ചു തരും എന്നറിയില്ലേ അപ്പം ഏറ്റവും കൂടുതൽ കൊതിക്കുന്ന സ്വർഗത്തിലേക്ക് പോകാനുള്ള യാത്രയാണ് അത് വമൻ ഓമൻ അഹബലി കാനെ കണ്ടുമുട്ടണമെന്ന് അപ്പോൾ അവൻ ആഗ്രഹിക്കും സെ അപ്പൊ അള്ളാഹു കണ്ടുമുട്ടാനുള്ള അവസരം തരും കണ്ടുമുട്ടാനുള്ള അവസരേ മുജാഹുദിനല്ലോ ഒരുക്കി തരും ആ വെറുതെ പണിയെടുക്കല്ല ഈ മുജാഹിദന്റെ മാർഗത്തിലുള്ള പണിയെടുത്തോണ്ട് നടക്കുന്നത് വെറുതെ എടുക്കല്ല കേട്ടോ വളരെ ബോധപൂർവ്വം പണിയെടുത്തോളി എന്നാൽ ഒരു പേടിയും പേടിക്കണ്ട ഒലഅ അഹിസനും ദുഃഖിക്കേണ്ട ഒരു പേടി വേണ്ട ഒരു ദുഃഖം വേണ്ട പ്രശ്നങ്ങളില്ല ഒരു പ്രയാസവുമില്ലാത്ത ലോകത്തേക്ക് അല്ലാഹു കൂട്ടിക്കൊണ്ടു ആ മലക്കുകൾ ഫിൽ ഫിൽ പറയണേലിയും നിങ്ങൾക്ക് ദുനിയാവിലും മാഹറത്തിലും സുഹൃത്തുക്കൾ ഞങ്ങളായിരുന്നു മലക്കുകളായിരുന്നു സുഹൃത്ത് മുജാഹിദിൻ്റെ സുഹൃത്ത് മലക്കുകളാണ് മലക്കുകൾ എന്ന് പറഞ്ഞാൽ വിശിഷ്ടർ വിശിഷ്ടദാസന്മാർ നല്ല നല്ല കൂട്ടുകാർ തൗഹീദിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ അവർ പരസ്പരം കൂട്ടായ്മയാണ് അവരുടെ സൗഹൃദമാണ് അവരുടെ സ്നേഹമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ഉള്ളത് വലക്കും ഫിഹാ മാത്തം ഫുസുക്കും നിങ്ങൾ പോകുന്ന സ്വർഗത്തിൽ നിങ്ങളുടെ മനസ്സെന്ത് കൊതിക്കുന്നുവോ അതൊക്കെയും അല്ലാഹു നൽകും വലക്കും ഫിഹാ മാത്ത നിങ്ങൾ ആവശ്യപ്പെടുന്നതും അല്ലാഹു തരും എന്താണോ നിങ്ങൾ സ്വർഗത്തിൽ ആവശ്യപ്പെടുന്നതൊക്കെ തരും കേട്ടോ സാധാരണഗതിയിൽ ഒരു ഷഹീദിൻ്റെ കൂലി എന്നൊക്കെ പറഞ്ഞാൽ എന്താങ്കൾ വിചാരിച്ചത് മുജാഹിദായി നടന്നതിൻ്റെ പേര് ഷഹീദിൻ്റെ കൂലി ഇട്ട് പറഞ്ഞാൽ വലിയ കിട്ടലല്ലേ ചെറിയ കാര്യമാണോ അപ്പം നമ്മൾ ശീ പറഞ്ഞ ഈ ഗണത്തിലേക്ക് ആളെ കൂട്ടിക്കൊണ്ടുവന്ന് ആളുകളെ ധാർമ്മികമായി വളർത്തിയെടുത്ത് അവരെ നല്ല ധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ബാധ്യത നമുക്കില്ലേ നമ്മളെ ഭാര്യ നമുക്ക് കൊണ്ടുപോകണ്ടേ നമുക്ക് അവരെല്ലാവരെയും സ്വർഗത്തിലേക്ക് എന്നുള്ള ബാധ്യത നമുക്കില്ലേ ഉണ്ട് മനസ്സിലായോ അതുകൊണ്ട് സതിക്കുക അള്ളാഹു സുബാനവു താല നാളെ പരലോകത്ത് ഈ മുജാഹിദായ മനുഷ്യൻ ഈ സത്യവിശ്വാസിയായി അള്ളാഹുവിന് വേണ്ടി പണിയെടുത്ത് മരിച്ചു പിരിഞ്ഞ മനുഷ്യനെ നാളെ പരലോകത്ത് വെച്ച അള്ളാഹു കാണുമ്പോൾ അള്ളാഹു സുബനവുല ഈ മുജാഹിദായ ആളെ ഈ മുക്മിനായ മനുഷ്യനെ അള്ളാഹുനെ കണ്ട് അടിപ്പിച്ചു നിർത്തും എന്നിട്ട് അവൻ്റെ സംരക്ഷണത്തിൽ സംരക്ഷണ സംരക്ഷണത്തിൽ അള്ളാഹു അവനെ നിർത്തും അപ്പം ജീവിതം മരണം പരലോകയാത്ര ഇതൊക്കെ ഒരു മുജാഹിദിനെ സംബന്ധിച്ചോളം ഒരു ഖിനാവാണ് ഒരു ആഗ്രഹമാണ് അല്ലേ അതിനെന്തു വേണം മുജാഹിദായി നടക്കണം മുജാഹിദായി ജീവിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മൾ മുജാഹിദായിരിക്കണം നമ്മുടെ മാതൃക മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ലാം നമ്മുടെ ഇമാം വിശുദ്ധ ഖുർആൻ അല്ലേ ഈ രണ്ടും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ മേഖലകളിലും അള്ളാഹിൻ്റെ മാർഗത്തിൽ നമ്മൾ പണിയെടുക്കുക അങ്ങനെ വന്നാൽ അള്ളാഹു സുബനു താല പറയുന്നു ഇന്നല്ലദിനു അമിലുസ്ഹാത്തി അള്ളാഹിൻ്റെ മാർഗത്തിൽ പണിയെടുത്ത് ഇമാനോടുകൂടി ജീവിച്ചു അതോടൊപ്പം മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ലമ്മ പഠിപ്പിച്ചു പരമാവധി സുന്നത്തുകളും പരമാവധി ചെയ്തുകൊണ്ട് ജീവിച്ചാൽ ഫിർദൗസിൽ അത്തരം ആളുകൾക്ക് ആദിത്യ മര്യാദയോടു കൂടിയുള്ള സൽക്കാരം ഒരുക്കിയിട്ടുണ്ട് ഫിർദൗസിലെ സോറുകേ ജന്നാത്തുൽ ഫിർദൗസ നബിസ് അലൈഹി സ്വലമ തൻ്റെ സഹാബത്തിനോട് പറഞ്ഞു നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഫിർദൌസെന്നെ ചോദിച്ചോളോ ആരോടാ പറഞ്ഞത് റസൂള്ളൻ്റെ സഹാബത്തിനോട് ഏതാണ് ആ സഹാബത്ത് യുദ്ധം കഴിഞ്ഞിട്ട് മുറിവേറ്റിട്ട് വരുമ്പോൾ കഴുത്തൊക്കെ വാൾ തലപ്പ് കൊണ്ട് കീറിമുറിഞ്ഞ ശരീരവുമായിട്ട് ഒരു മരത്തണലിൽ വിശ്രമിച്ചപ്പോൾ ആ സഹാബത്തിനോട് റസൂല്ല പറയുന്നു ിൽ ഈ എടുത്ത സുഖത്തിന് അള്ളാഹിനോട് ഉത്തരം പറയാൻ നിങ്ങൾ തയ്യാറായിക്കോളൂ എന്ന് പറഞ്ഞ സഹാബത്താ ഒരു നേരം പോലും അള്ളാഹുന്റെ മാർഗത്തിൽ നിന്ന് മാറി നിൽക്കാത്ത സഹാബത്ത് നമ്മളൊക്കെ ഇപ്പോ എന്ത് ജിഹാദ നമ്മളൊക്കെ നടത്തുന്ന നിങ്ങളെന്നാലോചിച്ചാലോ ഞാൻ പറയുന്നില്ല ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ പറ്റുന്ന വലിയ കാര്യം പോലെ ചിലര് കൊണ്ടുപോകും എന്നിട്ട് ഞമ്മളൊക്കെ ചിലവല്ല പുരേലെന്തിനു ആവശ്യം ചെല്ലുമ്പോൾ ചാ പിടിക്കാനൊക്കെ നമ്മളെ കൊണ്ടു വരുത്തുമ്പോൾ കണക്ക് എട്ട് കണക്കിന് വാൾ പോസ്റ്റ് ഇതെന്താ അത് അത് കഴിഞ്ഞൊല്ലത്തെ അതില്ലേ എം എസ് എമ്മിൻ്റെ അതാണ് നിങ്ങളാര ഞാനാ സെക്രട്ടറി അങ്ങനെ ഇവനാണ് പുതിയ ഇത് ഇവനാണ് കായദ് പണിയെടുക്കൂല അള്ളാൻ്റെ മാർഗത്തിൽ പൊരുതണ്ടേ പണിയെടുക്കണ്ടേ ഷഹീദാവണ്ടേ സ്വർഗത്തിൽ കയറണ്ടേ മരണത്തിന് രക്ഷപ്പെടണ്ടേ ശിക്ഷയിൽ രക്ഷപ്പെടണ്ടേ കഠിനകടോരമായ നരകത്തിന് രക്ഷപ്പെടണ്ടേ രക്ഷപ്പെടണമെങ്കിൽ പണിയെടുക്കണം കേട്ടോ അതാണ് റബ്ബിനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ജീവിച്ചോ ജീവിച്ചോ ഒരു എങ്കിൽ അള്ളാഹുനെ കണ്ടുമുട്ടാം പല്ലാനെ കണ്ടുമുട്ടാം സ്വർഗത്തിലേറാം മനസ്സിലേ മരിക്കുമ്പോൾ എഴുപതിനായിരം മലക്കുകളുടെ അകമ്പൊടിയോട് റൂഹിന് പോകാം അല്ലോ ആ റൂഹിനെ കൊ പൊതിഞ്ഞിരിക്കുന്നുണ്ടോ അള്ളാന്റെ റസൂല് പറഞ്ഞെന്താ ആ റൂഹിനെ പൊതിയാൻ കഫനും മിൻ അഖ്ഫാനിൽ ജന്ന സ്വർഗത്തിൽ നിന്നുള്ള കഫൻ തുണി ഏറ്റാ മലക്കുകൾ എന്നിട്ടാ കൊണ്ടോണ്ട് അങ്ങനെ റൂഹിന് പിരിഞ്ഞു പോകാൻ സാധിക്കുന്ന റൂഹുകളാകാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക പണിയെടുക്കുക കേട്ടോ എപ്പോഴും പ്രാർത്ഥിക്കണം നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന കാര്യ എല്ലാ കാര്യവും പ്രാർത്ഥിക്കുക ഉണ്ടോ അതിനൊന്നും വിരോ അല്ല ഇപ്പോൾ അള്ളാഹുൻ്റെ റസൂല് എപ്പോഴും പ്രാർത്ഥിക്കുകയും പറയും അള്ളാഹുമാ മത്തി നെഫ്സി പറശോന എൻ്റെ ശരീരത്തിന് ആരോഗ്യം തരുന്നേ മത്തി സിന്നി പലിന് ആരോഗ്യം തരണേ ഉണ്ടോ ഏ എല്ലാ അവയവങ്ങൾക്കും മത്തി ബസരി എൻ്റെ കാഴ്ചക്ക് കാഴ്ചയൊക്കെ പോയാൽ പിന്നെ എന്തുണ്ടാവുന്നു പിന്നെന്ത്ജാ മുജാരിധാരി പഠിക്കാൻ കയ്യോ അപ്പോൾ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളെയും എടുത്തു കൊണ്ട് പ്രാർത്ഥിക്കാം കേട്ടോ കണ്ണിന് ആയാസം തരണം ചെവിക്ക് കേൾവിശക്തി തരണം സംസാരിക്കുന്ന നാവുകൾക്ക് കഴിവ് നഷ്ടപ്പെടുത്തരുത് എന്തെല്ലാം കാര്യം പറയാനുണ്ട് നമുക്ക് അല്ലേ അതും പറയാം ആ കൂട്ടത്തിൽ എപ്പോഴും ചോദിക്കേണ്ടത് ഒരു മുജാഹിദ് ചോദിക്കേണ്ടത് അള്ളാഹു മാജിർ നീമിനന്നാർ അള്ളാഹു മാജിർ നീമിനന്നാർ നരകത്തിന് രക്ഷപ്പെടുത്താൻ സദാസമയവും അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക അതോടൊപ്പം തന്നെ ലാ ഇലാഹ ഇലാഹിഅ എന്ന കെലിബിത്ത് തൗഹീദ് സദാസമയവും നാവിൽ ഉണ്ടാവുക വെറുതെ നിൽക്കുമ്പോഴൊക്കെ നമുക്ക് അസ്തഫുല്ലാഹ് അള്ളാഹു അക്ബർ എന്നൊക്കെ പറയാവുന്ന ഒരുപാട് സംവിധാനങ്ങൾ സൗകര്യങ്ങളുള്ള കാലഘട്ടമല്ലേ ഇപ്പോൾ അല്ലേ പഴയമാതിരിയൊന്നല്ലോ ഒരുപാട് സമ നമുക്കെന്തുണ്ട് ഒഴിവുണ്ട് സമയമുണ്ട് അല്ലേ പക്ഷെ നമുക്ക് മനസ്സില്ല ഉണ്ടോ നല്ല മനസ്സിപ്പം നഷ്ടപ്പെടണം നല്ല മനസ്സ് ഉണ്ടാക്കിയെടുത്താൽ അള്ളാഹു സുബഹനവ് താലയുടെ സ്വർഗത്തിലേക്ക് പോകാൻ നമുക്ക് സാധിക്കും ആ നിലക്കുള്ള ജീവിതം നമ്മൾ തയ്യാറാക്കുക അതോടൊപ്പം തന്നെ ഒരു മുജാഹിദ് എന്നുള്ള നിലയ്ക്ക് ഞാൻ കൂടി പ്രത്യേകം ഉണർത്തുകയാണ് അതെന്താന്ന് ചോദിച്ചാൽ ഒരു മുജാഹിദ് എപ്പോഴും ഭൂമിയിൽ ഇസ്ലാഹി ചെയ്യേണ്ടവരാണ് ഇസ്ലാഹി പ്രവർത്തകന്മാർന്ന് അതുകൊണ്ട് നമുക്ക് പറയുന്നത്

ഒരു മുജാഹിദ് തയ്യാറാവരുത് കാരണം കുഴപ്പമുണ്ടാക്കുന്നവർ അല്ലാക്ക് ഇഷ്ടല്ല ഒരു കുടുംബത്ത് കുഴപ്പമുണ്ടാക്കരുത് ഒരു സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കരുത് ഒരു രാജ്യത്ത് കുഴപ്പമുണ്ടാക്കരുത് എപ്പോഴും ശ്രദ്ധിക്കരുത് കുഴപ്പമില്ലാത്ത ജീവിതം നോക്കൂ നിങ്ങൾ ഒരാളെ കൊല ചെയ്യുന്നതിനേക്കാൾ ഭീമാകാരവും ഭീമത്സവുമാണ് കുഴപ്പമുണ്ടാക്കൽ എന്നാണ് ഞാൻ പറയുന്നത് അൽഫി കൊലയെക്കാൾ മഹാ അപകടകാരിയാണ് കുഴപ്പമുണ്ടാക്കൽ ഒരാൾ കുഴപ്പമുണ്ടാക്കിയാൽ ഒരാളെ കൊല നടത്തിയാൽ ആ അയാളുടെ മരിച്ചു എന്തിനു വേണ്ടിയാണ് ഒരാൾ മരിച്ചത് അതുപോലെ പക്ഷെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുക എന്ന് പറയുന്നത് നാശം എന്ന് പറയുന്നത് വലിയ അപകടകാരിയാണ് അതുകൊണ്ട് മുജാഹിദുകളോട് അള്ളാഹു പറയുന്നു പുണ്യമുള്ള കാര്യങ്ങളിൽ അള്ളാഹുനോട് അടുത്തു നിൽക്കുന്ന തക്വയുള്ള കാര്യങ്ങളിൽ മുജാഹിദുകളെ നിങ്ങൾ പരസ്പരം സഹായികളായി ജീവിക്കണം ഓല താപനും അല്ലെങ്കിൽ ശത്രുതയും പാപവുമുള്ള ഒരു വിഷയത്തിലും ഒരു മുജാഹിദും ഇടപെടരുത് ഒരു പാപമുള്ള കാര്യമാണ് അതിൽ ഇടപെടരുത് ഒരു ശത്രുത ഉണ്ടാക്കുന്ന കാര്യമാണ് ഇടപെടാൻ പോകരുത് കേട്ടോ നാട്ടില് ഒരു ശത്രുത ഉണ്ടാവും പരസ്പരം മകലെന്നൊരു പ്രശ്നമുണ്ട് വേണ്ട അവിടെ ഓർത്തിക്കാളി അത് പറ്റില്ല അവിടെ എന്ന് പറയാൻ നമ്മൾ ഉണ്ടാവണം നാശമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ മുജാഹിദുകൾ ഉണ്ടാവരുത് പകൾ വേണ്ടില്ലേ നാശമുണ്ടാക്കി ഉണ്ടാക്കി മുജാഹിദ് പ്രസ്ഥാനം ഏത് കോലത്തിലായിത്തീർന്ന് അല്ലേ കരയാനേ മുജാഹിദുകൾക്ക് ഇപ്പോൾ സമയമുള്ളൂ കാരണം അത്രമാത്രം നാശമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത് നാശമുണ്ടാക്കരുത് ഇനി അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുകയും അള്ളാഹുവിന് വേണ്ടി പണിയെടുക്കുകയും തൗഹിനു വേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്നവരാണ് അവർ മുജാഹിദുകൾ പക്ഷേ മുജാഹിദുകളോട് അള്ളാഹു വിളിച്ച് പറയുന്ന ഒരു അതിശക്തമായ നിർദ്ദേശമുണ്ട് അതുകൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് പോരെ പോരെ നിങ്ങളിപ്പോൾ എന്താ പറയുന്നത് ഏ അല്ലേ അമിതമായിട്ട് ബുദ്ധ എല്ലാം കൂടി മുജാഹുദായുണ്ടല്ലോ അപ്പോൾ അപ്പോൾ സാധാരണ മൂപ്പര് ആ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാളാ മൂപ്പർക്ക് ഇപ്പം മുജായുദ്ധം മുഴുവനായിട്ട് കേൾക്കുന്നുണ്ട് ഏ ആ എന്നിട്ട് വേണി സീഡി ടവറിൽ കുത്തിരിക്കുക എന്നുള്ളതിൽക്ക നാളെ മുതൽ ആയിക്കോട്ടെ അപ്പോൾ ഒരു സുപ്രധാനമായ കാര്യം അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന കോടിക്കണക്കിനും ആളുകൾ ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അല്ലേ അല്ലാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവും അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലും അങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ് എന്ന് പറയുന്ന ആളുകളുടെ എണ്ണവും വളരെ കൂടുതലാണ് അല്ലേ അപ്പം സ്വാഭാവികമായിട്ടും തൗഹീദ് പറയുന്ന ആളുകൾ എങ്ങനെ തൗഹീദ് പറയണം മുജാഹിദുകൾ ഖുർആൻ പറയുന്നു ഓല അത്തസുബുല്ലീനൗനം ഇന്ദുനില്ല അള്ളാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തെയും നിങ്ങൾ കുറ്റപ്പെടുത്താൻ പോകരുത് ഖുര്ആാനാ പറയുന്നത് അങ്ങനെ അള്ളാഹു അല്ലാത്ത പരശതം ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളല്ലേ അവരെ കുറ്റപ്പെടുത്താൻ നിങ്ങൾ പോകരുത് അങ്ങനെ പോയാൽ

ഇപ്പം നമ്മൾക്ക് വന്ന ഒരുപാട് അപകടങ്ങൾ ഞാൻ കാലികമായ കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല ഇന്നത്തെ പത്രവാർത്തകളിലേക്ക് കടക്കുന്നില്ല എന്നേക്കാൾ പത്രവാർത്തകൾ അറിയാം കാരണം ഈ പത്രവാർത്തകളൊക്കെ കണ്ടിട്ട് അതനുസരിച്ച് നമ്മളെപ്പോലുള്ള ആൾക്കാർ അതിനൊക്കെ പ്രതികരിച്ചാൽ ചിലപ്പോൾ അപകടത്തി പോയിപ്പെടും അല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം ഒരുപാട് ആളുകൾ ഒരുപാട് പ്രയാസങ്ങളിൽ എത്തിപ്പെടുന്നതിന് പ്രധാന കാരണം അള്ളാഹിൻ്റെ ദീൻ പഠിക്കേണ്ട സ്ഥലത്ത് നിന്നല്ല അവർ പഠിക്കുന്നത് അതെ ഒരു സമൂഹത്തിൽ മുജാഹിദായ ഒരാൾ ജീവിക്കുമ്പോൾ ഒരിക്കലും തന്നെ ഒരു ഒരു ഇതര സമൂഹത്തിൻ്റെ മുമ്പിൽ ഖുർആൻ പറഞ്ഞ വാക്കേണ്ടങ്ങൾക്കും നിങ്ങൾ മുത്തഖീങ്ങളല്ലേ മുത്തഖിങ്ങൾ കേട്ടോളൂ മുജാഹിദികളെ എങ്കിൽ കേട്ടുള്ളൂ യജിരിമന്നും ഒരു സമൂഹത്തോട് ആദർശപരമായിട്ട് നിങ്ങൾക്ക് വെറുപ്പുണ്ടെങ്കിൽ പറഞ്ഞ വാക്കു കേട്ടോ ും നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ ക്ഷനുക ഒരു സമൂഹത്തോടുള്ള നിങ്ങളുടെ വെറുപ്പ് എന്തിന് അല അല്ലാത്ത അവർക്ക് നീതി കൊടുക്കുന്നതിലും തടുക്കാൻ പാടില്ല ഇപ്പൊ നിങ്ങൾ ഭരണത്തിൽ നിൽക്കുന്നു മുജാഹിദായ ഒരാൾ ഭരണത്തിൽ നിൽക്കുന്നു അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ നമ്മളുടെ ഭരണത്തിന് കീഴിൽ ഒരു നീതി തേടിയെത്തിയാൽ അവർ നിങ്ങൾ നീതി നിഷേധിക്കരുത് ആർക്ക് ഇതര സമൂഹത്തിന് എഴുതിലു അവരോട് നിങ്ങൾ നീതി കാണിക്കണം കേട്ടോ ഹുവാറബുലി തക്വ അതാണ് തക്വയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് കാണിച്ചു തന്നില്ലേ മഹാനായ ഉമർദുള്ള ആ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിലൂടെ തന്നെ കാണിച്ചു തന്നില്ലേ മദീനത്തെ പള്ളിയുടെ തൊട്ടടുത്ത് താമസിച്ചിരുന്നത് ഒരു ക്രിസ്ത്യാനി പെണ്ണായിരുന്നു ഒരു നസാറ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് അപ്പോൾ ഉമർദുല്ലാഹുൻ്റെ ഗവർണർ പള്ളിക്ക് ആളുകൾ വർദ്ധിക്കുകയും പള്ളി ചെറുതാവുകയും ചെയ്തപ്പോൾ പള്ളിയൊന്ന് വിശാലപ്പെടുത്തണമെന്ന് തീരുമാനിച്ചു അല്ലേ അപ്പോൾ ഗവർണർ എന്തു ചെയ്തു ഈ സ്ത്രീയുടെ വീട് പള്ളിയോട് ചേർത്തു ഈ മുസ്ലിം അല്ല അവരുടെ വീട് എന്നിട്ട് അവർക്ക് അവരിഷ്ടപ്പെടുന്ന സ്ഥലത്ത് അതിനേക്കാൾ മനോഹരമായ വീടുണ്ടാക്കി കൊടുക്കാമെന്ന ഓഫറിൽ പക്ഷേ അവർ സമ്മതിച്ചില്ല അവർ ഉമർ പരാതി കൊടുത്തു ഖലീഫ ഉമർ പരാതി കൊടുത്തു ഖലീഫ ഉമർലാവിന് പരാതി വായിച്ചു അന്വേഷണം വിട്ടു വിട്ടു അപ്പോൾ അന്വേഷിച്ചപ്പോൾ എന്താ സംഭവം ആ അവർ പറയുന്നു ഞാനിവിടുത്തെ പ്രസംഗങ്ങൾ കേൾക്കുകയും അതിലെനിക്ക് അതിയായ താല്പര്യമുണ്ടായത് കൊണ്ടാണ് ഞാൻ ഇപ്പടുത്തന്നു താമസിക്കുന്നത് സാധാരണ മറ്റുള്ള മതസ്ഥർ പള്ളിൻ്റെ അടുത്ത് താമസിക്കുകയാണെങ്കിൽ വിട്ടു കഴിഞ്ഞു പോവല്ലയ്യാ ആരാണ് ഇരുപത്തിനാല് മണിക്കൂർ ബാങ്ക് കൊടുക്കുന്നു അല്ലേ ആ അഞ്ച് നേരം ബാങ്ക് കൊടുക്കുന്നുണ്ട് ബാങ്കൊക്കെ കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്നുള്ളത് ഈ നന്മയാർന്ന സമൂഹത്തെ അവർക്കുള്ളൊരു അവസരമാണ് പള്ളിയിൽ ഒത്തുകൂടി അവർക്ക് നന്മയാർന്ന നിർദ്ദേശങ്ങളും ഈടുറ്റ മൂല്യമത്തായ അനുഗ്രഹീതമായ സന്ദേശങ്ങളും കൊടുക്കുന്ന സ്ഥലമാണ് പള്ളി അവിടത്തേക്ക് വിളിച്ചതാ അവിടെ വേറൊരു നിലക്കുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലമല്ല പള്ളി കേട്ടോ അപ്പം അതുകൊണ്ട് അദ്ദേഹം അവർ പറഞ്ഞു അവിടെ തന്നെ വീട് വേണം ഗവർണർ ഉമരുല്ലാൻ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ചെയ്ത് തെറ്റാണ് നിങ്ങൾ അവിടെ പൊളിച്ച വീട് അതേ രൂപത്തിൽ അതിനേക്കാൾ മനോഹരമായി അവിടെ തന്നായി കൊടുത്തുണ്ടോ വിജയങ്ങനുണ്ട് ഇതിലു നീതി പാലിക്കണം ഹുവാക്രപുലി തക്വ അതാണ് ഏറ്റവും തക്വയോടെ അടുത്ത് നിൽക്കുന്നത് അല്ലാണ്ട് ഒരു മറ്റോലല്ലേ അല്ലേ പരിപരല്ലേ ആ വേണ്ടത് അതുകൊണ്ടല്ലേ ഉമർ ഉമർഹു ഖലീഫയായ ഉമറുല്ലാൻ പോകുന്നതിന് മുമ്പ് തന്നെ മുത്തുനബീൻ്റെ തങ്ക നാവ് കൊണ്ട് അങ്ങേക്ക് സ്വർഗമുണ്ട് ഉമറും ഫിൽ ജന്ന എന്ന് പറഞ്ഞ് വെറുതെ അല്ല എടോ ഒരിക്കൽ ഖലീഫ ഉമറുള്ള അടുത്ത് ഒരറാബി വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഭരണം നടത്തുമ്പോൾ ഇവിടെ ഒരാട്ടിൻകുട്ടി കരഞ്ഞ് വിശന്ന് കരഞ്ഞാൽ അതിന് മറുപടി പറയേണ്ടി വരും എന്ന് നിങ്ങൾ പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ ഉമറേ എൻ്റെ ഭാര്യ കൊടുക്കാനും മുന്നും പിന്നും മറക്കാൻ തുണിയില്ല എൻ്റെ മക്കൾക്ക് അവറത്ത് മറക്കാൻ തുണിയില്ലാതെ ജീവിക്കുമ്പോൾ താങ്കൾ സ്വർഗത്തിൻ്റെ അധിപനല്ലേ താങ്കൾ നാളല്ലാഹുവിനോട് എൻ്റെ കുട്ടികൾക്കും ഭാര്യക്കും വസ്ത്രമില്ലാത്തതിന്റെ പേരിൽ ഭരണാധികാരിയായ നിങ്ങൾ മറുപടി പറയേണ്ടി വരും നിങ്ങൾ തരണം അപ്പം ഉമർദാനു പറഞ്ഞു എൻ്റെ കൈവൽപ്പൊന്നുമില്ലല്ലോ തരാ ഞാൻ ഈ ഇട്ടിരിക്കുന്ന അല്ലാണ്ട് എൻ്റെ കയ്യിൽ ഒന്നുമില്ല അപ്പം അഹറാബി പറഞ്ഞു ഇത് ഇന്നോട് നിങ്ങൾക്ക് മറുപടി പറയാം ഞാൻ പറയുന്നത് യൗമായ ഇമ്മാ വ ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം അത് കൊടുക്കുന്ന ദിവസം ഉമർ അവിടെ അള്ളാഹുവിനോട് പറഞ്ഞാ മതി ഇല്ലാത്തത് കൊണ്ട് തരാതിരുന്നതാണ് എന്ന് ആ പരലോകത്ത് അള്ളാഹനോട് മറുപടി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ധീരശൂര പരാക്രമിയായ ഉമർലാഹുന്റെ മാനസം വരച്ചുപോയി ഇതാ ദുഃഖ്യത്ത് കുരൂപുഹും മനസ് പതറിപ്പോയിഹു കുപ്പായം വലിച്ചൂരിൻ കഷ്ണം കഷ്ണമാക്കിയിട്ട് കൈ കൊടുത്തിട്ട് പറഞ്ഞു ലാലി ഷരിക്ക പദ്യശകലം കേട്ടിട്ട് തരുകയല്ലോ ആ ദിവസത്തെ ഭയപ്പെട്ട് തന്നതാ മറുപടി പറയാനും പറഞ്ഞു കഴിയൂല അതാണ് നീതി പിന്നെ എങ്ങനെ ആ ഒരു മുജാഹിദ് തീവ്രവാദിയും ഭീകരവാദിയും ഒക്കെ ആവുക അത്ഭുതമല്ലേ ഖുര്ന പറയുന്നത് നിങ്ങൾ ഒരു കാരണവശാലും മറ്റൊരു സമൂഹത്തോട് നീതികേട് കാണിക്കരുത് പഠിപ്പിക്കുന്ന ഇസ്ലാമിൻ്റെ സന്ദേശത്തിൻ്റെ ധ്വജവാഹകന്മാരാണ് മുജാഹിദുകൾ അതിനെ തോളിലേറി നടക്കുന്നവരാണ് ആ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ വഴിയോരത്ത് അവസാനത്തെ ശ്വാസവും എടുത്തുകൊണ്ട് പിരിയണമെന്നാഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് മുജാഹിദുകൾ പക്ഷേ വിധി വൈവരുത്യം എന്ന് പറയ പറയട്ടെ സങ്കടകരമെന്ന് പറയട്ടെ ഈ ആദർശത്തിൻ്റെ വക്താക്കളിലേക്ക് ചില കൂർത്തുമൂർത്ത കുന്തമുനകൾ തള്ളിയിറക്കുന്നു അതിന് ചില ഒറ്റപ്പെട്ട കാരണക്കാരുണ്ടായി എന്നത് വേദനയോടുകൂടി ഞാൻ വിസ്മരിക്കുന്നില്ല അത് മറക്കാൻ കഴിയില്ല കഴിയില്ലേ എപ്പോഴും ഒരു കുർ ഒരാ അതുകൊണ്ടാണല്ലോ നമ്മൾ കുർആാൻ്റെയും തിരിസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ജീവിക്കുകയെന്ന് അറിയാൻ കാരണം ഇതിപ്പോൾ ആരെങ്കിലും സന്തോഷിപ്പിക്കാനോ ആരെങ്കിലും ദുഃഖിപ്പിക്കാനോ അല്ലല്ലോ കുർആാൻ എന്ന് പറഞ്ഞത് ഒരു മുസ്ലിമായ ജീ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഭരണഘടന കുറയാനല്ലേ അപ്പോൾ മുജാഹിദായ ആളുകൾ വളരെ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും തീവ്രവാദമായ പ്രവർത്തനങ്ങളുമായി മുന്നേറരുത് ഹലക്കൽ മുത്തനത്യവൻ ഏത് തീവ്രവാദിയായി ജീവിക്കുന്ന മനുഷ്യനാണെങ്കിലും നാശമുണ്ട് എന്നാ പറഞ്ഞത് നാശമുണ്ടോ ഇല്ലയെന്നുള്ള കാലം തെളിയിക്കട്ടെ അങ്ങനെ ഓ നശിച്ചു എന്നാ പറഞ്ഞത് ഹലക്കൽ മുത്തനത്തിൻ മുത്തനത്തി അറിയാറോ തീവ്രവാദി ആ അല്ല പറയാത്തത് പറയുക റസൂല് പറയാത്തത് പറയുക അല്ല റസൂലും സൽക്കരമമായി കാണാത്തത് സൽക്കരമമായി ചിത്രീകരിക്കുക ഇതാണോ പണി മനസ്സിലെ ഓല തീവ്രവാദികൾ അപ്പം അതുകൊണ്ട് ഒരു തികഞ്ഞ മുജാഹിദായി ആദർശബോധമുള്ള അച്ചടക്കമുള്ള അതോടൊപ്പം വളരെ വിശാലമായ മനസ്സുള്ള സ്നേഹമുള്ള മനുഷ്യരായ മുജാഹിദുകളായി മാറുക ഞാൻ എൻ്റെ ഒരു ചെറിയ പിറകോട്ട് ഒന്ന് പോവുകയാണെങ്കിൽ ഈ മുജാഹിദുകളായ നിങ്ങൾ ചിലപ്പോൾ കണ്ടവരുണ്ടാവും കാണാത്തവരുണ്ടാവും ഞാനൊരു പത്തൊമ്പതാമത്തെ വയസ്സിൽ നമ്മളുടെ മുജാഹിദ് സെൻ്ററുമായി അതായത് ഇന്നത്തെ ഈ മുജാഹിദ് സെൻ്ററും അല്ല ആനിഹാൾ റോഡിലെ മുജാദ് സെൻ്ററല്ല കുഞ്ഞോയ് വൈദ്യരുടെ പീഡൻ്റെ ഫ്രാൻസിലുള്ള ഒരു പീഡൻ്റെ മുകളിൽ ഇതാ ഇത്രയും ചെറിയ സ്ഥലത്താണ് അന്നത്തെ മലസെൻ്റർ അവിടുന്ന് തുടങ്ങിയ പണിയത് ഇതാ ഈ സ്റ്റേജിൻ്റെ വലുപ്പ അതിന് രാത്രി കിടന്നുറങ്ങാൻ എത്ര എത്ര പണ്ഡിതന്മാരുണ്ടാവും എന്നറിയോ ഒരുപാട് പണ്ഡിതന്മാരുണ്ടാവും അതിലൊരുപാട് പണ്ഡിതന്മാർ യാത്രയായി അല്ലേ ഒരുപാട് പണ്ഡിതന്മാർ ലേഖനം അൽമനാർ ഇറങ്ങേണ്ടത് അവിടുന്ന് അവിടുന്ന് അൽമനാറിൻ്റെ ലേഖനം എഴുതുക ഒരു പീഡ്യൻ്റെ മുകളിലാണ് അതാണ് നമ്മളുടെ മുജായ് സെൻ്റർ മൊത്തം അവിടും തുടങ്ങിയതായി ഈ പണി അന്നുള്ള ആളുകളിൽ പലരും പണ്ഡിതന്മാരും യാത്രയായി ഉമറാക്കന്മാരും യാത്രയായി അല്ലേ നല്ല നല്ല പണ്ഡിതന്മാരൊക്കെ നേരത്തെ നേരത്തെ പോകുമെന്ന് റസൂൽ അള്ളഹില്ലം ഉണർത്തിയിട്ടുണ്ട് ഇനി എന്തെല്ലാം അപകടങ്ങൾ നമുക്ക് കാണേണ്ടി വരും അള്ളാഹു അലം സേ നേരത്തെ സാലിഹുൻ അല്ല അവലൂൻ സാലിഹികളായ പണ്ഡിതന്മാരും നേതാക്കന്മാരും ഒക്കെ നേരത്തെ നേരത്തെ പോവും ഒരുപാട് ആൾക്കാർ പോയി അല്ലേ ഈ രംഗത്തോടി നടന്ന ഒരുപാട് ആളുകളെ നിങ്ങൾ ഓർക്കേണ്ടി വരും നമ്മുടെ ഈ പരിസരത്തേക്ക് മാത്രം പള്ളികളിലേക്ക് നോക്കിയാൽ മതി മുജാഹിദികളെ നിങ്ങൾ പട്ടാളപ്പള്ളിയിൽ എത്ര ആളുകൾ എ കെ അബ്ദുൽത്തീഫ് മോലവി മുതൽ അങ്ങോട്ട് തുടങ്ങിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഷെയ്ഖ് മുഹമ്മദ് മോലിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എ അലബി മോലവിയെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എം സി സി അബ്ദുൽ മാ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അങ്ങനെ തുടങ്ങുന്ന അവസാനത്തെ കണ്ണിയിൽ വൃദ്ധരായ വയോധികരിൽ പണ്ഡിതനായിരുന്ന രണ്ടത്താണി മറുഹും ജെയ്ത് മോലിയും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ബഹുമാനായ ഉമർ മോലിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ബഹുമാനായ കെ പി മുഹമ്മദ് ബിൻ അഹമ്മദിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ബഹുമാനായ മറുഹും എൻ ടി കാർ മോലിയും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും കെ എസ് കെ തങ്ങളെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും കെ വി മൂസൊല്ലമിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അങ്ങനെ തുടങ്ങുന്ന അവസാനത്തെ കണ്ണിയിലേക്ക് എത്തിയപ്പോൾ മറുഹും എ പി അബ്ദുൽ കാർ മോലിവി ലേ അങ്ങനെ വിട പറഞ്ഞിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഈ മുജാഹിദ് മുറ്റത്ത് നിന്ന് നല്ലവരായ ആളുകളൊക്കെ യാത്ര പോകുമ്പോൾ അതിൻ്റെ പിന്നിൽ നിൽക്കാൻ അതിന് ശക്തി പകരാൻ മുജാഹിദിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ആണും പെണ്ണും തയ്യാറാകുക അള്ളാഹുവിൻ്റെ ഈ തൗഹീദിൻ്റെ മുറ്റത്ത് നിന്ന് അവസാനത്തെ ശ്വാസമെടുക്കാൻ സാധിക്കുമ്പതം ജീവിതത്തെ ധരിയപ്പെടുത്തുക സാംശീകരിക്കുക എവിടെയെല്ലാം അപകടങ്ങളും തെറ്റുകളും വന്നുപോയോ തിരുത്താൻ തയ്യാറാവുക എങ്ങനെ മരിച്ചാലും ഷഹീദിൻ്റെ കൂലി കിട്ടത്തക്ക വിധം മരിച്ചു പിരിയാൻ സാധിക്കുന്ന മഹാസൗഭാഗ്യവാന്മാരായ മുജാഹിദുകളിൽ അള്ളാഹു സുബാനു താല എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ സ്വർഗത്തോപ്പിൽ ജന്നാത്തുൽ ഫിറുദൌസിൽ തന്നെ അള്ളാഹു സുബെഹനു താലയുടെ മാർഗത്തിൽ പണിയെടുത്ത് ജന്നാത്തുൽ ഫിറുദൌസ് നേടാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ പടശ്ശുതമ്പുരാൻ്റെ കോടതിയിലേക്ക് യാത്ര പോയ പണ്ഡിതന്മാർക്കും നേതാക്കന്മാർക്കും അള്ളാഹു സുബന ഉത്താല മഹഫുറത്തും മരഹനത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ രംഗത്ത് പണിയെടുത്തുകൊണ്ട് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ പണ്ഡിതന്മാർക്കും പ്രവർത്തകന്മാർക്കും അള്ളാഹു ആരോഗ്യവും ഈമാനും ഹിതായത്തും തവഹീദും നൽകി യഥാർത്ഥ മുവഹീദുകളായി ഷഹീദിൻ്റെ കൂലി വാങ്ങാൻ ഭാഗ്യം ലഭിക്കുന്ന മുജാഹിദുകളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ നാളെ പരലോകത്തെത്തുമ്പോൾ നമ്മുടെ കർമ്മരേഖ വലത് കൈകൊണ്ട് അള്ളാഹു നൽകി സ്വർഗം പോകാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖ്യങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മരിച്ചു പിരിഞ്ഞുപോയ നമ്മുടെ മുഖ്മിനുകളായ മാതാപിതാക്കൾക്ക് നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് അള്ളാഹു മഹുഫറത്തും മരഹമ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാകട്ടെ അസ്സാമലൈക്കും വരഹമുല്ല